295 ആണ് പട്ടുസാരിക്ക് സ്റ്റാർട്ടിങ് ഓൺലി 1000 റുപ്പീസ് ചാ 50 റുപ്പീസിന്റെ ഡിസ്കൗണ്ട് നിങ്ങൾ മേടിച്ചോ ഫുൾ സെറി വർക്ക് ആണ് അത് അവരെ ചെക്കിന്റെ പാറ്റേണിലാണ് 1285 നമ്മൾ പെണ്ണുങ്ങൾക്ക് ആദ്യം റേറ്റ് ആണ് അറിയേണ്ടത് ഞാൻ നോട്ടിട്ട് വെച്ച ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സാരി ഹായ് ഗൈസ് ഇന്നത്തെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇപ്പൊ ഉള്ളത് കുത്താമ്പുള്ളിയിലാണ് കുത്താമ്പുള്ളി എന്ന് പറയുമ്പോൾ ഒരു നെയ്ത്ത് ഗ്രാമമാണ് കേട്ടോ അപ്പൊ എല്ലാവർക്കും അറിയാം എന്നാലും ഒന്നുകൂടി എടുത്ത് പറയാണ് എന്നുവെച്ചാൽ നമുക്ക് ഡ്രസ്സുകളൊക്കെ നല്ല വിലക്കുറവ് കിട്ടുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു കുത്താമ്പുള്ളി എന്ന് പറയുന്നത് അപ്പൊ ഞാൻ വന്നിരിക്കുന്നത് ആർടെക്സ് കോട്ടൺ കുത്താമ്പുള്ളിയിലാണ് ആ കാണുന്നതാണ് കേട്ടോ അവരുടെ ബിൽഡിങ് അപ്പൊ രണ്ട് ഫ്ലോറുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഹ്യൂജ് കളക്ഷൻസ് ഉണ്ടാവും എന്തായാലും നമുക്ക് പോയി നോക്കാം ഈ പ്രാവശ്യം ഞാൻ ഉദ്ദേശിക്കുന്നത് കുറെ കളർ സാരീസ് നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് അതും നല്ല വില കുറവിനാണ് കേട്ടോ നമുക്ക് സാരീസൊക്കെ കിട്ടുക എന്തായാലും നമുക്ക് കയറി നോക്കാം എന്താണ് കളക്ഷൻസ് വരുന്നത് പിന്നെ ആ ഇവർക്കിപ്പോൾ ഈ ഒരു ബിൽഡിംഗ് ആണ് ഇപ്പം നിലവിലുള്ളത് ഇവിടെ ബിൽഡിംഗ് പണിതുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവർ ഇനിയിപ്പോൾ ഇവിടെ മാറാൻ പോവാണ് അതിൻ്റെ കൺസ്ട്രക്ഷൻ വർക്ക് ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു സ്പേസ് എന്ന് പറഞ്ഞത് പാർക്കിംഗ് സ്പേസാണ് വരുന്നത് ഇനി ഇവർക്ക് വേറെ എവിടെയൊക്കെ പാർക്കിംഗ് സ്പേസ് ഉണ്ടെന്ന് പറയുന്നുണ്ട് എന്നാലും പാർക്കിംഗ് സ്പേസ് കൂടി നോക്കിയിട്ട് നമുക്ക് അകത്ത് കടയിലേക്ക് കയറാം കേട്ടോ ഷോപ്പിൻ്റെ ഓണറാണ് പിന്നെ പരിചയപ്പെടാം നമുക്ക് കേട്ടോ വാ അപ്പൊ ഈ ഒരു സ്പേസ് എന്ന് വെച്ചാൽ നമുക്ക് കാർ ഇടാനുള്ള സൗകര്യം ഇല്ലാന്ന് തോന്നരുത് കേട്ടോ വാ അടുത്ത് തന്നെയാണ് ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തെ തന്നെയാണ് സ്പേസ് വരുന്നത് പിന്നെ ഇപ്പൊ ഈ ബിൽഡിങ് കുറെ ഫുൾ എത്ര നല്ലൊരു വരുന്നത് ഇത് രണ്ട് ഫ്ലോറാ വരുന്നത് ആ രണ്ട് കടകളെ കൂടി ഒരുമിച്ച് ഇവിടേക്ക് വരെ അപ്പൊ ഇത് നേരത്തെ നമ്മൾ അവിടുന്ന് കണ്ടില്ല ആ ഒരു കൺസ്ട്രക്ഷൻ ആ ഒരു ബിൽഡിംഗ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇനി ഈ സൈഡിൽ കൂടെ വരാണെങ്കിൽ ഹ്യൂജ് സ്പേസ് ഉണ്ട് നമുക്ക് പാർക്കിങ്ങിന് ഇഷ്ടം പോലെ കാർ ഇടാലോ കണ്ടോ ഇഷ്ടം പോലെ കാർ ഇടാം കേട്ടോ ഈ കാണുന്നതൊക്കെ കാർ സ്പേസ് ആണ് കേട്ടോ നമുക്ക് കാറോ ടൂ വീലറോ ടെമ്പോ ബസ്സിലാണെങ്കിൽ കയറ്റി ഇടാം അത്രക്കും സ്പേസ് ഉണ്ട് ഈ ഇതിപ്പോ ഈ കാണുന്നത് മാത്രമല്ല കേട്ടോ ഇതിന്റെ ഉള്ളിൽ കൂടെ പോയി കഴിഞ്ഞാൽ കുറെ ഉണ്ട് അതിന്റെ ഉള്ളിൽ ഇനിയിപ്പോ ഇവിടുന്ന് നമുക്ക് വരാണെങ്കിൽ നമുക്കിവിടെ പാർക്ക് ആയിട്ട് കഴിഞ്ഞാൽ സെയിം ആ ഒരു സ്പേസിൽ നമുക്ക് പോകണമെന്നില്ല ആ ഒരു വഴിക്കൂടെ വഴി ഇപ്പുറത്തുണ്ട് ബസ് വരാണെങ്കിൽ ബസ് വരാണെങ്കിൽ ബസ് വരാണെങ്കിൽ ഇപ്പൊ ഇതിന് വന്നിട്ട് ഇവിടെ പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിക്കൂടെ അങ്ങനെ പുറത്തേക്ക് പോവാ കേട്ടോ അത് റോഡാണ് അവിടെ കാണുന്നത് അവിടെ കാണുന്നത് മെയിൻ റോഡാണ് കേട്ടോ ആ കാണുന്നത് അപ്പോൾ ഇഷ്ടം പോലെ വണ്ടികളൊക്കെ പാർക്ക് ചെയ്യാൻ പറ്റും ഇനി പാർക്കിംഗ് സ്പേസൊക്കെ കണ്ടു ഇനി നമുക്ക് കളക്ഷൻസ് കാണണ്ടേ അപ്പോൾ നമുക്ക് കടയിലേക്ക് കയറാം അപ്പോൾ വാ അപ്പോൾ നമുക്ക് കടയിലേക്ക് പോവാം ഇനി അപ്പോൾ ഇതാണ് നമ്മുടെ കയറി വരുന്ന സ്ഥലം എന്തായാലും ആദ്യം ആ ഒരു സ്പേസ് കാണിച്ചിട്ട് നമുക്ക് മുതലാളിനൊക്കെ കാണിച്ചു കൊടുക്കാം അപ്പോൾ ഈ കാണുന്നതാണ് ഷോപ്പ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഫസ്റ്റ് ഫ്ലോറും ഉണ്ട് ഗ്രൗണ്ട് ഫ്ലോറും ഉണ്ട് അപ്പോൾ മെയിനായിട്ട് ഇന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ കളർ സാരികളാണ് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഒന്ന് ജസ്റ്റ് ഒന്ന് ഷോപ്പിൻ്റെ ആ ഒരു വലിപ്പം നമുക്ക് കാണിച്ചു കൊടുക്കാം ഈ ഭാഗത്തൊക്കെ റണ്ണിങ് മെറ്റീരിയൽസാണ് കിട്ടുന്നത് അതുപോലെ തന്നെ ഇവിടെ ഈ പോർഷനിൽ വരുമ്പോൾ പ്ലെയിൻ വരുന്നുണ്ട് ഇത് ബില്ലിംഗ് സെക്ഷനാണ് വരുന്നത് അപ്പോൾ ഇതൊക്കെ ഇവിടെ നിൽക്കട്ടെ ഇനി നമുക്ക് ഇവരെ ആദ്യം പരിചയപ്പെട്ടെ ഇനി ഇവരെന്നെ ഡീറ്റെയിൽ ആയിട്ട് ഒന്നുകൂടി നമുക്ക് കാര്യങ്ങൾ പറഞ്ഞു തരും അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഈ ഷോപ്പിൻ്റെ ഓണറാണ് കേട്ടോ ഇവിടെ നിൽക്കുന്നത് ഫുൾ ഫാമിലി ഇവിടെ നിൽക്കുന്നുണ്ട് എന്തായാലും നമുക്ക് തുടങ്ങണേക്കാളും മുന്നും അതുപോലെ പേര് ചോക്കിനേക്കാളും മുന്നേ ഈ ഒരു വർക്കിനെ കുറിച്ച് എനിക്കൊന്ന് പറയണം കാരണം ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ട് തോന്നുന്നത് ആ ഷോപ്പിന്റെ ഉള്ളിലേക്ക് കയറി വരുമ്പോൾ ഫസ്റ്റ് കാണുന്നത് ഇതാണ് കേട്ടോ എന്താണ് ഇതിനെ കുറിച്ച് പറയാളെ ഇതിപ്പോ ഹാൻഡ് പെയിന്റിംഗ് ആണ് വരച്ചത് കയ്യിൽ വരച്ചതാണ് ഇതിന് വന്നിട്ട് ഏകദേശം ഇത് കോസ്റ്റ് 30,000 രൂപയാണ് വരയ്ക്കാൻ മാത്രമായി ഹാൻഡ് പെയിന്റ് ആണ് ഇത് ഫുൾ ചെയ്തിരിക്കുന്നത് 30,000 ഇതിന്റെ റേറ്റ് ആണ് നല്ല ബ്യൂട്ടിഫുൾ പ്രിറ്റി ആയിട്ട് തോന്നിയത് കൊണ്ടാണ് കേട്ടോ നിങ്ങളുടെ അടുത്ത് ഒന്ന് ഷെയർ ചെയ്യണം തോന്നിയത് ഡ്രസ്സൊക്കെ നമുക്ക് പിന്നീടായാലും കാണാലോ 3 വർഷം മുമ്പാണ് ഇത് വരച്ചിട്ടോ 3 വർഷം മുമ്പ് ഇത് വരക്കണമെങ്കിൽ ഒരുപാടാവും ഇനിയാവും 3 വർഷം മുന്നേ പക്ഷെ ഇപ്പോഴും പുതുമ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് കേട്ടോ ആ ഒരു ഡിം ആയിട്ട് തോന്നിയിട്ടില്ല ആ ഒരു കളറിൽ എന്തായാലും ഇനി ഫാമിലിയിൽ പരിചയപ്പെടാം ഇതാണ് ഫാമിലി പേര് എന്റെ പേര് രാജ്മോഹൻ ആണ് സാർ പേര് പറഞ്ഞു കൊടുക്കുക ഇത് എന്റെ വൈഫ് സൗഗന്ധി പേര് മോനാണ് എത്ര ആളുണ്ട് രണ്ട് കുട്ടികളാണ് മൂത്താളെ ടൂർ പോയിരിക്കാണ് സഞ്ജീവ് കൃഷ്ണ മൂത്താളുടെ പേര് സഞ്ജീവ് കൃഷ്ണ ഇളയാളുടെ പേര് ഹാരിസ് കൃഷ്ണ അപ്പൊ നമ്മുടെ ഈ ഒരു കുത്താമ്പുള്ളിയിലാണല്ലോ ഈ ഒരു ഷോപ്പ് എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ തുടങ്ങിയിട്ട് 3 വർഷം ആയി 3 വർഷം 2018 അത്യാവശ്യം നല്ല കളക്ഷൻസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇന്ന് എന്താ കാണിക്കാൻ പോണേ ഞാൻ അവരോട് പറഞ്ഞു കളർ സാരി കാണിക്കാൻ പോണേ കളർ സാരികൾ തന്നെ കാണിക്കാം കളർ സാരികളുടെ സോഫ്റ്റ് സിൽക്ക് പട്ടു സാരികൾ
കൊടുക്കാൻ ഗിഫ്റ്റ് കൊടുക്കുന്ന സാരികൾ ഇതെല്ലാം കാണിക്കാം കാണിക്കാം അപ്പൊ നമുക്ക് എന്തായാലും ആ ഒരു സാരിയുടെ കളക്ഷൻസ് അത് ഫസ്റ്റ് ഫ്ലോറിലാണ് വരുന്നത് ഇത് ഗ്രൗണ്ട് ഫ്ലോർ ആണ് കേട്ടോ ഇവിടെ ഹോൾസെയിൽ റീറ്റെയിൽ രണ്ടുണ്ടോ രണ്ടുണ്ട് ഞങ്ങൾക്ക് ഇനി ഒരു ഷോപ്പും കൂടി ഉണ്ട് ഉള്ളില് അപ്പൊ അതും ഞാൻ ഒരു വീഡിയോ ആയിട്ട് അടുത്തത് ചെയ്യും എന്തായാലും അത് ഇത് ഉൾപ്പെടുത്തുന്നില്ല കാരണം എന്ന് വെച്ചാൽ അത് സെറ്റ് മുണ്ടും സെറ്റ് സാരിക്കും മുണ്ട് ഡബിൾ മുണ്ട് ആണുങ്ങളുടെ മുണ്ട് പിന്നെ ദാവണി സെറ്റ് വേണ്ടി മാത്രമാണ് ഉള്ളിലത്തെ ഷോപ്പ് അപ്പൊ അത് ഒരു ട്രഡീഷണൽ വെയർ അപ്പൊ അതിന്റെ സെപ്പറേറ്റ് ഒരു വീഡിയോ ചെയ്യാം അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം സബ്സ്ക്രൈബ് ഇപ്പൊ തന്നെ ചെയ്തിട്ടോ അപ്പൊ നമുക്ക് കളക്ഷൻസിലേക്ക് പോവാല്ലേ ഓക്കെ അപ്പൊ ഈ മുകളിലാണ് വരുന്നത് കേട്ടോ കളക്ഷൻ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് കാണിക്കാനുണ്ട് ഇവിടെ അപ്പൊ ഓടി ഓടി പോവാ ഞാന് ഭയങ്കര എക്സൈറ്റഡ് കാണാൻ വേണ്ടിട്ട് പോവാ ഞാന് ഓണർ ഇവരൊക്കെ പിന്നില്ല എന്റെ കടന്നുള്ള നിലയ്ക്ക് ഏറ്റവും ആദ്യം ഓടി പോവാ വായോ വായോ അപ്പൊ ഹ്യൂജ് സ്പേസ് ആണ് കേട്ടോ ഇവർക്ക് ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ വരുന്നത് ഇപ്പുറത്തെ സൈഡും ഉണ്ട് ഇപ്പുറത്തെ സൈഡും ഉണ്ട് എന്തായാലും അകത്തേക്ക് വാ ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് കാണാൻ എന്നിട്ട് ശരീരം അവിടേക്ക് പോവാട്ടോ ഇത് ഈ ഒരു സ്പേസ് ഉണ്ട് കേട്ടോ ഉള്ളിലേക്ക് ഉണ്ട് ഞാനിപ്പോ പിന്നീട് കാണിക്കുക ആ ഒരു സ്പേസ് ഇപ്പുറത്തെ സൈഡ് വരാണെങ്കിൽ ഇതാ ഇത് ജെൻസിന്റെ കളക്ഷൻ ആണ് കേട്ടോ ഷർട്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ വരുന്ന കളക്ഷനാണ് നമ്മൾ മെയിനായിട്ട് സാരിയാണ് ഫോക്കസ് ചെയ്യുന്നത് അപ്പൊ ഈ സൈഡിലേക്ക് പോവാണെങ്കിൽ ബാ ഈ സൈഡിലേക്ക് പോവാണെങ്കിൽ ഇവിടെ കുറെ ടീനേജേഴ്സ് കാര്യൊക്കെ ഉള്ള കുറെ ഡ്രസ്സുകളാണ് ഞാൻ അതൊന്നും അല്ല ഫോക്കസ് ചെയ്യുന്ന മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത് സാരി അപ്പൊ ഈ കാണുന്നതൊക്കെ സാരികളാണ് കേട്ടോ പട്ട് സാരി ഇതാ ഇവിടെ കുറേ എടുത്തുവെച്ചിട്ടുണ്ട് ഇതാ ഈ കാണുന്നതും സാരിയാണ് ഈ കാണുന്നതൊക്കെ സാരിയാണ് അപ്പൊ കുറെ സ്പെഷ്യൽ വെറൈറ്റി സാരി കളക്ഷൻസ് നിങ്ങൾക്ക് വേണ്ടി ഞാൻ മാറ്റി വെച്ചിട്ടുള്ളതാണ് അപ്പൊ നേരത്തെ പറഞ്ഞ സാരികളാണ് ഇവിടെ ഇരിക്കുന്നത് എന്തായാലും സ്റ്റാർട്ടിംഗ് റേറ്റ് എത്രയാന്ന് ചോദിക്കുക എത്ര വരുന്ന സ്റ്റാർട്ടിംഗ് 295 ആണ് പട്ട് സാരിക്ക് സ്റ്റാർട്ടിംഗ് കൊടുക്കാനുള്ള ഗിഫ്റ്റ് കൊടുക്കാനുള്ള 295 രൂപയ്ക്ക് മുതലാണ് സ്റ്റാർട്ടിംഗ് 295 ഞാൻ ശരിക്കും കേട്ട 295 റുപ്പീസ് ആണ് സ്റ്റാർട്ടിംഗ് റേറ്റ് പട്ട് സാരിക്ക് കേട്ടോ അപ്പൊ നമ്മൾ ഈ കാണിക്കുന്നതിന്റെ റേറ്റ് അടക്കാണോ പറയാനുള്ളത് റേറ്റ് അടക്കാൻ പറയാം അപ്പൊ എല്ലാം സാരിയുടെ റേറ്റ് അടക്കാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് ഓൺലൈനൊക്കെ സർവീസ് ഉണ്ടല്ലേ ഓക്കെ അപ്പൊ നമുക്ക് ആദ്യം സാരീസ് കാണാം എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഡീറ്റെയിൽസ് ചോദിച്ചുകൊണ്ടിരിക്കട്ടോ അപ്പൊ ഫസ്റ്റ് വരുന്നത് ഓൺലൈൻ അയച്ചുതരാം കൊറിയർ അയച്ചുതരാം സ്പീഡ് പോസ്റ്റ് എങ്ങനെ വേണേലും അയച്ചുതരാം അപ്പൊ ഇവിടെ ഹോൾസെയിലും ഉണ്ട് റീറ്റെയിലും ഉണ്ട് ഒന്നുകിൽ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ അക്കൗണ്ട് ട്രാൻസ്ഫറോ എന്തെങ്കിലും ചെയ്താൽ അപ്പൊ എന്തായാലും കളക്ഷൻ നോക്കാം എന്നിട്ട് നമുക്ക് ഗൂഗിൾ പേ ചെയ്യാം അപ്പൊ ഫസ്റ്റ് വരുന്നത് ഈ ഒരു സാരിയാണ് ഇതിന് എനിക്ക് കളറാണ് കേട്ടോ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് അതുകൊണ്ട് തന്നെ ഫസ്റ്റ് ഇത് തന്നെയാണ് ഞാൻ വെച്ചത് ഇതിന്റെ മുന്താണി എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഒരു കോപ്പർ സെറി വെച്ചിട്ടാണ് ഇതിന്റെ വർക്ക് വരുന്നത് ഈ സാരിയുടെ കളർ കണ്ടു റയർ കളറാണ് കേട്ടോ ഇതിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡാണ് നമ്മുടെ ചേട്ടൻ ഇട്ടിരിക്കുന്നത് കണ്ടോ മാച്ചിങ് അപ്പൊ ഷർട്ട് അടക്കം ഇവിടെ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഈ സാരിക്കൊക്കെ എത്ര റേറ്റ് വരുന്നത് ഇത് ഒരു 1600 രൂപ റേഞ്ച് 1600 ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് സോഫ്റ്റ് സിൽക്ക് ആണ് നല്ല സോഫ്റ്റ് ആണ് നമുക്ക് ഫീൽ ചെയ്യാൻ തൊടുമ്പോ തന്നെ ബ്ലൗസ് വേറെ ഇത് ബ്ലൗസ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ വരുന്നത് ഈ ഒരു ഷെയ്ഡ് ഇതാ ഇതാണ് ബ്ലൗസ് വരുന്നത് ഇതിന്റെ ഇപ്പൊ കളർ ചേഞ്ചസ് ഒക്കെ അവൈലബിൾ ആണോ കളറൊക്കെ 12 കളറിന് മുകളിൽ ഉണ്ടാവും ഒരു സാരിക്ക് 12 കളർ ഉണ്ട് സെയിം ആ ഒരു ഡിസൈനിൽ തന്നെ വാവ് പിന്നെ ഇത് മുന്താണിയാണ് ഇപ്പൊ കാണിച്ചത് ഇനി ഇതിന്റെ ബോഡി വരുന്നത് ഇതുപോലെ തന്നെ ബൂട്ട വർക്ക് വരുന്നുണ്ട് ആ ഒരു സെയിം കോപ്പറിന്റെ സെറി വെച്ചിട്ടാണ് ഈ ഒരു വർക്ക് ഫുൾ വരുന്നത് അതുപോലെ ഇതിന്റെ ആ ഒരു ബോർഡർ സൈഡ് കണ്ടു എന്ത് രസമല്ല കാണാനായിട്ട് എനിക്ക് ആ ഒരു കോപ്പർ സെറി ഭയങ്കര ഇഷ്ടമാണ് മറ്റേ നല്ല ഉതിപ്പുള്ള ഗോൾഡൻ അല്ലല്ലോ അതും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ അപ്പൊ ഇതിന്റെ റേറ്റ് 1600 ഇനി അടുത്തത് ഇതേ റേഞ്ച് തന്നെയാണ് 1600 അതേ റേഞ്ച് തന്നെയാണ് ഇതും സോഫ്റ്റ് സിൽക്ക് നല്ല ഒരു ബ്ലാക്ക് കളറാണ് കേട്ടോ അതിന്റെ ആ ഒരു സെറി വരുമ്പോ എന്ത് രസം എനിക്ക് ബോഡിയാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് ആദ്യം ബോഡി കാണിക്കാം നമുക്ക് എന്താ ബോഡി എന്ത് രസമാണ് കാണാനായിട്ട് കണ്ടോ ആ ഒരു സെറി വർക്ക് വരുമ്പോ അതിലെ ഒരു പിങ്ക് ബോർഡർ വരുമ്പോ സൂപ്പർ ഇതിന്റെ മുന്താണി വരുന്നത് ഈ ഒരു പോർഷനാണ് കേട്ടോ ഇതിൽ ഫുൾ സെറി വർക്കാണ് ഗോൾഡന്റെ സെറി വർക്കാണ് വരുന്നത് കേട്ടോ ഗോൾഡന്റെ ഉണ്ട് അതുപോലെ തന്നെ കോപ്പർ രണ്ടും കൂടി മിക്സ് ആയിട്ടാണ് വരുന്നത് സിൽവർ ഉണ്ട് കേട്ടോ ഇത് സിൽവറിനും വരുന്നുണ്ട് സെയിം ആ ഒരു റേഞ്ച് തന്നെയാണ് സാരി ഒന്നുകൂടി സൂം ചെയ്ത് കാണിക്കാം കേട്ടോ ഇതിന്റെ ഈ ഒരു പോർഷനിൽ കണ്ടോ ഇവിടെ വർക്ക് വന്നിരിക്കുന്നത് ഇത് സെൽഫ് ഡിസൈൻ പോലെയാണ് കേട്ടോ ഇതിന്റെ കൂടെ വീവ് ആയിട്ട് വന്നിട്ടുള്ളതാണ് ഈ ഒരു ഡിസൈൻ വരുന്നത് ബോഡി എനിക്ക് ഒന്നുകൂടിയും കാണിച്ചു കൊടുക്കാൻ തോന്നുന്നുണ്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഒരു ഡിസൈൻ കണ്ടോ ഇത് രണ്ട് ഡിസൈനായിട്ട് വന്നത് ഒരെണ്ണം ഇതുപോലെ ഒരെണ്ണം ഇങ്ങനെ അപ്പൊ ഇതും സെയിം ആ ഒരു 1600 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇതിന്റെ കളർ കോമ്പിനേഷൻ വേറെ കളേഴ്സ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ ഇനി അടുത്തത് നോക്കാം നമുക്ക് അടുത്തത് ബോർഡർലെസ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് 910 രൂപ ഞാൻ തന്നെ ഇനി റേറ്റ് നോക്കി പറയാൻ പോവാണ് അപ്പൊ ഇതിന്റെ മുന്താണി നമുക്ക് ഫസ്റ്റ് നോക്കാം മുന്താണി വരുന്നത് ഇതാ ഇങ്ങനെ ഫുൾ സെറി വർക്ക് ആണ് വരുന്നത് ഗോൾഡന്റെ സെറി വർക്ക് ആണ് ഇതിലും കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് അതുപോലെ ഇതിന്റെ ബോഡി വരുന്നത്
ഈ ഒരു പോർഷൻ ആണ് ട്ടോ ഇതിന്റെ ബോഡി വരുന്നത് ഇതിലും ഫുൾ സെറി വർക്ക് ആണ് സെയിം ആ ഒരു വർക്കിൽ തന്നെ ബൂട്ടാ വർക്ക് ചെയ്തിട്ടുള്ളതാണ് ബ്ലൗസ് നോക്കട്ടെ ഞാൻ ബ്ലൗസ് സെയിം ആ ഒരു പ്ലെയിൻ ബ്ലൗസ് ആണ് ട്ടോ ഈ ഒരു സിൽക്കിൽ തന്നെയാണ് ട്ടോ വരുന്നത് ഇതിന്റെ റേറ്റ് 910 ട്ടോ അപ്പോൾ ഇതിനെന്നെ കളർ ചേഞ്ച് എല്ലാം സാരിക്ക് 10 12 ഷേഡ്സ് അവൈലബിൾ ആണ് ഇനി അടുത്തത് നോക്കാം 1600 നല്ല ഇങ്ങനെ ഉടുക്കുമ്പോൾ നല്ല ഇങ്ങനെ കൊഴിഞ്ഞു കിടക്കുന്ന ആ ഒരു മെറ്റീരിയൽ ആണ് സോഫ്റ്റിൽ സിൽക്ക് എന്നൊക്കെ പറഞ്ഞു നല്ല രസമാട്ടോ അത് ഉടുത്തു വരുമ്പോ തന്നെ നമുക്ക് ഇങ്ങനെ പൊന്തി നിൽക്കുന്ന ആ ഒരു മെറ്റീരിയൽ അല്ല ഇനി ഇതിന്റെ അതന്നെ സോഫ്റ്റ് സിൽക്ക് അതിനാണല്ലോ പറയുന്നത് ഇതിന്റെ മുന്താണി വരുന്നത് ദാ ഈ ഒരു കോപ്പർ ഷെയ്ഡിലാണ് കേട്ടോ ഇതിന്റെ മുന്താണി വരുന്നത് കോപ്പർ സെറിയിലാണ് ഇനി ഇതിന്റെ ബോഡി പോർഷൻ നോക്കുകയാണെങ്കിൽ ഫുൾ കോപ്പറിലാണ് വരുന്നത് കോപ്പർ സെറി തന്നെ കേട്ടോ ഇപ്പൊ ട്രെൻഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഈ ഒരു കോപ്പർ എന്ന് പറയുന്നത് മറ്റൊന്നൊക്കെ പറയുമ്പോ എപ്പോഴും ഗോൾഡിന്റെ ഇത് ഇഷ്ടപ്പെടുന്നത് ഇപ്പൊ ട്രെൻഡിൽ നടക്കുന്ന ഒരു സംഭവമാണ് ഈ ഒരു കോപ്പർ എന്ന് പറഞ്ഞാൽ മറ്റൊന്ന് പറയുമ്പോ ഉതിപ്പായിട്ട് നിൽക്കണേ എല്ലാവർക്കും ഇപ്പൊ സിമ്പിളായിട്ട് ഇങ്ങനെ ആർഭാടൊന്നും അത്ര വലിയ അന്ന് അത്യാവശ്യം ചെറിയ വേണമെന്നാലും ഇത് ഡബിൾ കളറിൽ വരുന്നത് പകുതിക്ക് പതി ഹാഫ് 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 ആയിട്ടാ വരുന്നത് കേട്ടോ ഇതില് ആ ഹാഫ് ഹാഫ് എല്ലാം തോന്നുന്നുണ്ട് ഇത് പട്ടി ഓക്കെ ഞാൻ നേരത്തെ കണ്ടപ്പോ ഇങ്ങനെ തോന്നിയത് എനിക്ക് ഇത് ഹാഫ് ഹാഫ് ആയിട്ടാണ് ആക്ച്വലി ഇത് മുന്താണിയാണ് കേട്ടോ ഈ ഒരു പോർഷൻ വരുന്നത് ഇത് ഈ കാണുന്നത് മുന്താണിയാണ് ഗ്രീൻ കളറിലാണ് ബോഡി വരുന്നത് എന്തായാലും ഇതിന്റെ വർക്ക് ഉണ്ട് എന്ത് രസമല്ല കാണാനായിട്ട് ഇതില് ഒരു പ്രത്യേകതയും കൂടി ഉണ്ട് കേട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് ഇതൊന്ന് പിടിച്ച് ഇതിന്റെ ഒരു മുന്താണിയില് കണ്ടോ ഇവിടെ വന്നിട്ട് ഇവിടെ ആ ഒരു കളർ ചേഞ്ചിന് വേണ്ടിട്ട് ഇവിടെ ഒരു വ്യത്യാസം കണ്ടോ ഇതാണ് ഇതിന്റെ വർക്കിന്റെ ഒരു പ്രത്യേകത പിന്നെ അതുപോലെ ഇതിന്റെ ബോഡി ബോഡിയിൽ വരുന്നത് ഇത് കണ്ടോ സെറി വർക്ക് തന്നെയാണ് കേട്ടോ ഈ ഒരു സെറി വർക്ക് കണ്ടോ എന്ത് രസം കാണാനായിട്ട് അതുപോലെ ഇതിന്റെ ബ്ലൗസ് ബോഡി കണ്ടോ എന്ത് രസമാണ് നോക്ക് വാ ഗ്രീനില് പിങ്ക് അതുപോലെ ഇതിന്റെ ബ്ലൗസ് വരുന്നത് പിങ്ക് തന്നെയാണ് കേട്ടോ പ്ലെയിൻ പിങ്ക് ആണ് വരുന്നത് കയ്യിലേക്ക് ഈ ഒരു പോർഷൻ വരുന്നുണ്ട് 1400 ഉള്ളൂ ഇത് എല്ലാത്തിനും കളേഴ്സ് ഉണ്ട് ഞാൻ ഇനി എടുത്തെടുത്ത് പറയണില്ല അതുപോലെ എല്ലാത്തിനും ബ്ലൗസസ് അവൈലബിൾ ആണ് ഇനി അടുത്തത് നോക്കാം അടുത്തതും ഇതുപോലെ കോപ്പറും ഉണ്ട് സിൽവറും ഉണ്ട് ഗോൾഡൻ അല്ലാതെ ഉണ്ട് കേട്ടോ ബോഡി ആദ്യം നമുക്ക് നോക്കാം ബോഡി വരുന്നത് ഒരു തുരിശിന്റെ കളറാണ് കണ്ടോ അതുപോലെ ഇതിന്റെ ആ ഒരു സെറി വർക്ക് ഫുൾ ഒരു കോപ്പറിന്റെ ഇതിൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ സെറി വർക്ക് വരുന്നത് ഇനി ഇതിന്റെ ബോർഡർ വരാണെങ്കിൽ ദാ ബോർഡറിൽ വരുന്നത് സിൽവറും അതുപോലെ ഗോൾഡന്റെ സെറി വർക്ക് ആണ് ഇതിൽ വന്നിരിക്കുന്നത് ഇനി ഇതിന്റെ മുന്താണി നോക്കാം നമുക്ക് മുന്താണി വരുന്നത് ഈ ഒരു പിങ്ക് ഷെയ്ഡിൽ ഫുൾ കോപ്പറിന്റെ സെറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് ബ്ലൗസ് വരാണെങ്കിൽ ബ്ലൗസ് സെയിം ഈ ഒരു തുരിശിന്റെ ഷെയ്ഡ് തന്നെയാണ് കേട്ടോ വരുന്നത് അല്ലെ ആ തുരിശിന്റെ ഷെയ്ഡ് തന്നെയാണ് ഇതിന് 1000 ഞാൻ നോക്കിയിട്ട് പറയാം 1050 ഡിസ്കൗണ്ട് നിങ്ങൾ മേടിച്ചോ അപ്പൊ ഇനി അടുത്തത് നോക്കാം നമുക്ക് അടുത്തത് വരുന്നത് ഈ കളറിന് എന്താ പറയാ നിങ്ങൾക്ക് പീച്ച് പീച്ച് ഷെയ്ഡ് അല്ലേ ആ പീച്ച് ഷെയ്ഡില് നമുക്ക് മുന്താണി വരുന്നത് ഈ ഒരു പോർഷൻ ആണ് മുന്താണി വരുന്നത് അല്ല ബോഡി വരുന്നത് ഈ ഒരു പോർഷൻ ആണ് കേട്ടോ കണ്ടോ ബോഡിയിൽ ഫുൾ ഇതുപോലെ സെറി വർക്ക് ആണ് ഇപ്പൊ കൂടുതൽ സെറി വർക്കിന്റെ ആണ് ത്രെഡ് വർക്ക് ഒക്കെ ആയിട്ട് വരുന്നുണ്ട് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ട് കാണാൻ ഫുൾ ആയിട്ട് കാരണം ഒരുപാട് ഇനി വെറൈറ്റി കളക്ഷൻസ് കാണിക്കാൻ കിടക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ഇത് ബോഡി ആണ് വരുന്നത് അതുപോലെ തന്നെ ഇതിന്റെ മുന്താണി വരുന്നത് നല്ല രസമുണ്ട് ഡബിൾ ഷെയ്ഡ് ആണ് കേട്ടോ ഇത് വരുന്നത് മുന്താണി നോക്ക് ആ ഒരു ലൈറ്റിൽ ഇങ്ങനെ ഇങ്ങനെ അനക്കുമ്പോഴാണ് അതിന്റെ ഒരു വർക്ക് സോഫ്റ്റ് അതെ ഇപ്പൊ കാണിക്കുന്നതൊക്കെ ഏകദേശം സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ് കേട്ടോ അപ്പൊ ഇത് മുന്താണിയാണ് ഇതിന്റെ ബോർഡർ നോക്കിയ ബോർഡറിൽ നല്ല വർക്കാണ് കേട്ടോ കൊടുത്തിരിക്കുന്നത് ആ ഒരു കളറാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണത് 1050 ആണ് ഇതിന്റെയും റേറ്റ് ഇതിന്റെയും ഈ ഒരു പീച്ചിന്റെ ഷെയ്ഡ് ഒക്കെ മാറി മാറി ഇരിക്കും കേട്ടോ ഇനി അടുത്തത് അടുത്തത് ഇതുപോലെ തന്നെ ഫുൾ കോൺട്രാസ്റ്റ് അല്ല കേട്ടോ സെയിം ആ ഒരു ഒറ്റ കളറിലാണ് വരുന്നത് 1050 തന്നെയാണ് ഇതിന്റെ മുന്താണി വരുന്നത് കോപ്പർ സെറിയിലാണ് വരുന്നത് കണ്ടു അതുപോലെ ഇതിന്റെ ബോഡി ബോഡി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ ഒരു ട്രീയിലെ ഇതൊക്കെയാണ് പാറ്റേൺ ആണ് ചെയ്തിരിക്കുന്നത് അതുപോലെ ബോർഡർ വരുന്നത് ഇങ്ങനെ ഇത് ഫുൾ കോപ്പർ സെറിയാണ് കേട്ടോ ഇതിൽ വേറെ രണ്ട് കളറായിട്ടില്ല കോൺട്രാസ്റ്റ് കളർ അല്ല ഒരു ഒറ്റ കളറാണ് ബ്ലൗസ് വരുന്നത് ഇതുപോലെ തന്നെ പ്ലെയിൻ ആയിട്ടാണ് വരുന്നത് കേട്ടോ ഇതും 1050 rupees അപ്പൊ ഇനി അടുത്തത് നോക്കാം അടുത്തത് വരുന്നത് ബോർഡർലെസ് ഇല്ലാത്തത് ഒരു സംഭവമാണ് ബോർഡർലെസ് ആണ് കണ്ടോ സോഫ്റ്റ് ആണ് കേട്ടോ ഉടുക്കുമ്പോ നല്ല സോഫ്റ്റ് ആയിട്ട് തോന്നുന്നു നമുക്ക് ഇതിന്റെ വെറൈറ്റി കളേഴ്സ് ആണ് എല്ലാം അതെ
ഇതിന്റെ മുന്താണിയാണ് കേട്ടോ ഈ കണ്ടത്. മുന്താണിയിൽ ഫുൾ സെറി വർക്ക് ആണ് വന്നിരിക്കുന്നത്. ഇപ്പൊ സെറി വർക്ക് ആണ് കാണിച്ചോണ്ടിരിക്കണേ. ഇനി നിങ്ങൾ സെറി മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചിട്ട് നിർത്തി പോവല്ല വീഡിയോ. കാരണം എന്ന് വെച്ചാൽ ത്രെഡ് വർക്ക് അതിലെ വെറൈറ്റി വെറൈറ്റി ഇനി കാണിക്കണ്ട്. ബ്രൈഡൽ വെയറിലൊക്കെ ഉണ്ടല്ലേ ഇവിടെ, കല്യാണപ്പെണ്ണിനുള്ളതൊക്കെ ഉണ്ട് കേട്ടോ. ഇനി ബോഡി വരുന്നത് ഈ ഒരു പോർഷൻ കേട്ടോ. ഇതില് രണ്ട് ഡിസൈൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഒരെണ്ണം റൗണ്ട് ആയിട്ട്, അതുപോലെ തന്നെ ഇവിടെ ചെക്ക് പോലെ സ്ക്വയർ ആയിട്ട് അങ്ങനെ വർക്ക് ആണ് കൊടുത്തിരിക്കുന്നത്. എന്തായാലും ഇതൊരു വെറൈറ്റി ആണ്. ഇതിന്റെ 1000 1530. ഓക്കെ, അപ്പോ ഇനി അടുത്തത് നോക്കാം. അടുത്തത് കസ്റ്റമേഴ്സ് നേരിട്ട് വരാണെങ്കിൽ ഇനി ഒരുപാട് കളേഴ്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അവർക്ക് വ്യൂ ചെയ്യാം. അതെ, നമ്മൾ ചില ഷേഡ്സ് ഒക്കെ നമ്മൾ ക്യാമറയിൽ കാണുമ്പോൾ ചിലപ്പോൾ ഡിഫറൻസ് ഉണ്ടാവും. അപ്പൊ നേരിട്ട് വരാണെങ്കിൽ ലൊക്കേഷൻ ഒന്ന് പറഞ്ഞു കൊടുത്തേ. ലൊക്കേഷൻ ഞങ്ങളുടെ ഇതില് പാർട്ടി വിളിക്കുകയാണെങ്കിൽ ഞങ്ങൾ ലൊക്കേഷൻ അയച്ചു. ലൊക്കേഷൻ അപ്പൊ ഞാൻ സ്ക്രീനിൽ നമ്പർ കൊടുക്കുന്നുണ്ട്. അപ്പൊ ആ നമ്പറിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനി ലൊക്കേഷൻ ഞാൻ അയച്ചു പറഞ്ഞു തരാം. കുത്താമ്പളി എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഈ ഒരു ലൊക്കേഷൻ വരുന്നത്. ഒറിജിനൽ ഒറിജിനൽ കുത്താമ്പളി അത് എടുത്ത് പറയണം. ഞാൻ നേരത്തെ അവരോട് പറഞ്ഞു എൻട്രൻസിൽ ഞാനൊരു കുത്താമ്പളി. അപ്പൊ ലൊക്കേഷൻ അറിയാൻ ഒന്നുമില്ല, ജസ്റ്റ് ഒന്ന് ആ ഒരു ഗൂഗിൾ മാപ്പ് എടുത്തിട്ട് ഈ ഒരു സംഭവം അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇങ്ങോട്ട് എത്തിക്കൊള്ളൂ, അത്രേ ഉള്ളൂ. അപ്പൊ ഇനി അടുത്തത് നോക്കാം. അടുത്തത് ഒരു 1950 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇത് ഫുൾ കോപ്പർ സെറിയിലാണ് ഇതിന്റെ മുന്താണി വർക്ക് വരുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബോഡി ആണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഫുൾ ലൈൻ സ്ട്രൈപ്സ് ആയിട്ടാണ് അങ്ങനെ വരുന്നത്. ഇനി ഇതിന്റെ ബ്ലൗസും സെയിം ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ. പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. ഇനി ഞാൻ എടുത്തു പറഞ്ഞു, റണ്ണിങ് തന്നെയാണ്, പ്ലെയിൻ തന്നെയാണ് കേട്ടോ. അതാ ഈ കാണുന്നത്, ഇതാണ് ബ്ലൗസ്. അപ്പൊ 1950. അപ്പൊ ഹോൾസെയിലും ഉണ്ടെന്ന് പറഞ്ഞു. ഇനിയിപ്പോ നിങ്ങക്ക് ബൾക്ക്, ഇപ്പൊ കല്യാണ പാർട്ടി ഒക്കെ ആണെങ്കിൽ നിങ്ങക്ക് ബൾക്കായിട്ട് എല്ലാം ഫാമിലിക്ക് മൊത്തത്തിൽ ഇവിടുന്ന് മേടിച്ചോണ്ട് പോവാണെങ്കിൽ എന്തായാലും ഒരു 50,000 70,000 ഒക്കെ നമുക്ക് പോക്കറ്റിൽ ലാഭിച്ചു പോവാം. സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്, ഇതും സോഫ്റ്റ് മെറ്റീരിയൽ തന്നെയാണ്. ഇതിന്റെ മുന്താണി റെഡ് കളറിലാണ് വരുന്നത്. റെഡില് ആ ഒരു സെറി വർക്ക് ആണ് ഫുൾ. സെറി വർക്ക് നല്ല രസമുണ്ട് കേട്ടോ. കാണുമ്പോൾ നമുക്ക് അങ്ങനെ ത്രെഡ് വർക്ക് ആയിട്ട് തോന്നും, പക്ഷെ ഇത് ഫുൾ സെറിയാണ് കേട്ടോ. അതുപോലെ ഇതിന്റെ ബോഡി വരുന്നത് ഈ ഒരു കളറാണ് കേട്ടോ. കണ്ടോ, ഇത് ഒരു പ്രായവർക്കൊക്കെ അന്ന് അവർക്ക് സെറി വർക്ക് കുറച്ച് വേണം തന്നെ, അവർക്ക് പറ്റിയിട്ടുള്ള കളറാണ് കേട്ടോ ഇത്. ഇതിന്റെ ഇതിന്റെ റേഞ്ച് 1370 ആണ് ഇതിന്റെ റേഞ്ച് വരുന്നത്. ഇത് മെറ്റീരിയൽ നല്ല സോഫ്റ്റ് ആണ്. ഇത് ബോഡി ഫുൾ ഈ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ. അതൊന്ന് സൂം ചെയ്ത് കാണിച്ചു. സെൽഫ് ഡിസൈൻ ആണ് കേട്ടോ ഇത് ഫുൾ വരുന്നത്. കണ്ടോ, അതിലാണ് ഈ ഒരു ബൂട്ട വർക്ക്, ഇടയ്ക്കിടയ്ക്ക് ഈ ഒരു ബൂട്ട വർക്ക് കൊടുത്തിരിക്കുന്നത്. സെൽഫ് ഡിസൈനിലാണ് ഈ ഫുൾ വർക്ക് വന്നിരിക്കുന്നത്. കണ്ടോ, അപ്പൊ ഇതിന്റെ ബ്ലൗസ് വരാണെങ്കിൽ ബ്ലൗസ് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ, റെഡ് കളറിലെ ഈ ഒരു ഷെയ്ഡ്. ഇതിലും ഫുൾ സെൽഫ് ഡിസൈൻ തന്നെയാണ് വന്നിരിക്കുന്നത് ഈ ഒരു ബ്ലൗസിലും. കണ്ടോ, അടുത്തത് ഒരു തുരിശിന്റെ കളറാണ് കേട്ടോ. തുരിശില് ഒരു മുന്തിരി ഓണിയൻ ഷെയ്ഡാണ് ഇതിന്റെ ബോർഡർ വരുന്നത്. അപ്പൊ ഇതിന്റെ മുന്താണി നോക്കാം ആദ്യം. മുന്താണി നല്ല രസമായിട്ടുണ്ട് കേട്ടോ. ഇതിന്റെ മുന്താണി വർക്ക് വരുന്നത് കണ്ടോ, ഫുൾ സെറി വർക്ക് ആണ്. അത് ആ ഒരു ചെക്കിന്റെ പാറ്റേണിലാണ്, അതിൽ ഇടയ്ക്ക് വർക്ക് വന്നിട്ടുണ്ട്, ഇടയ്ക്ക് ഫുൾ സെറി വർക്ക്. അതുപോലെ ഈ ഒരു സൈഡ് കണ്ടോ, ടെമ്പിളിന്റെ ഡിസൈൻ വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ ബോഡി നോക്കാം നമുക്ക്. ബോഡി വരുന്നത് ഇങ്ങനെയാണ്, രണ്ട് ഇതായിട്ടാണ് വരുന്നത് കേട്ടോ. ഒരെണ്ണത്തില് ത്രെഡ് വർക്ക് വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരെണ്ണം സെറി വർക്ക് ആയിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പൊ ഒരു ലയർ അങ്ങനെ, ഒരു ലയർ ത്രെഡ് വർക്ക് അങ്ങനെയായിട്ടാണ് വരുന്നത്. ഇനി ഇതിന്റെ പ്രൈസ് ആണ് നമുക്ക് എത്ര അത്യാവശ്യം, അതാണ് നമുക്ക് ആദ്യം അറിയേണ്ടത്. 1275 ആണ്. ഇനി ഇതിന്റെ ബോർഡർ നോക്കിയില്ലേ നമ്മൾ, ബോർഡർ നോക്കി എന്ത് രസമല്ലേ. ആ ഒരു ടെമ്പിൾ വർക്ക്, ആ ഒരു റെഡില് ഇത് കളർ കോമ്പിനേഷൻ അടിപൊളി ആയിട്ടുണ്ട് കേട്ടോ. നല്ല രസമാണ്, ഇതിന്റെ വർക്കും നന്നായിട്ടുണ്ട് കേട്ടോ. അടുത്തത് വരുന്നത് ഈ ഒരു കടയിൽ അത്യാവശ്യം തിരക്കുണ്ട്, അതിന്റെ ഇടയിൽ ഈ വീഡിയോ എടുക്കണം. ജസ്റ്റ് ഒന്ന് കസ്റ്റമറിനെ ഒന്ന് നമുക്ക് കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ ഇവിടെ മേടിക്കാൻ വന്നവരാണ് കേട്ടോ. ഇതിന്റെ ഇടയിൽ ഈ ശബ്ദത്തിന്റെ എന്തെങ്കിലും ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണുന്നത് മനസ്സിലാവുമല്ലോ. അപ്പൊ ഇനി അടുത്തത് പറയാം എന്താണ് കളക്ഷൻ വരുന്നത്. അടുത്തത് ഒരു ബ്ലൂ ബ്ലൂ നേവി ബ്ലൂ ഷെയ്ഡിലാണ് ഇതിന്റെ മുന്താണിയാണ് ഈ കാണുന്നത് കേട്ടോ. എന്ത് രസമല്ല ഇതിന്റെ വർക്ക്. അതുപോലെ ഇതിന്റെ ബോഡി, ബോഡി ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഇതിൽ ബോർഡർ ഉണ്ടോന്ന് അങ്ങനെ തോന്നൂല, എന്നാ ഉണ്ടോ താനും ആ ഒരു രീതിയിലാണ് കേട്ടോ. ഫുൾ വർക്ക് ബോർഡർ ഫുൾ പീകോക്കിന്റെ വർക്കാണ് കേട്ടോ. കണ്ടോ ഇതിന്റെ ആ ഒരു വർക്ക് ഉണ്ടോ, സെറി വർക്ക് നല്ല രസമുണ്ട്. ഇതിലൊക്കെ കളർ ഷെയ്ഡ്സ് ഉണ്ട് കേട്ടോ, ഇഷ്ടം പോലെ കളേഴ്സ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് നിങ്ങൾ തിരിച്ച്, ഈ കാണുന്നതൊക്കെ അതിന്റെ കളർ ഷെയ്ഡ്സ് ആണ് കേട്ടോ ഈ കാണുന്നതൊക്കെ. അപ്പൊ ഞാൻ ജസ്റ്റ് ഓരോരു സാമ്പിൾസ് മാത്രം എടുത്ത് ഇവിടെ വെച്ചിട്ടുള്ള ഈ ഇതൊക്കെ സാരികളാണ് കാണിക്കേണ്ടത്. എല്ലാതും കൂടി എനിക്ക് എടുത്ത് കാണിക്കാൻ പറ്റില്ല, കാരണം എന്ന് വെച്ചാൽ വീഡിയോ ഒരുപാട് ലെങ്തി ആവും, അതുകൊണ്ട് തന്നെയാണ് കേട്ടോ. ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് വരുന്നത് ഒരു ഗ്രീൻ ഷെയ്ഡിലാണ്.
ഗ്രീൻ ഷെയ്ഡിൽ അത് ഗ്രീനും പിങ്കും കൂടിയിട്ടാണ് ഇതിൻ്റെ വരുന്നത്. പിങ്കിൽ ഇത് മുന്താണി വർക്ക് വരുന്നത് കണ്ടോ, മുന്താണി വർക്ക് ഇതാണ് വരുന്നത്. സെറിയിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇതും സെൽഫ് ഡിസൈനിൽ തന്നെയാണ് ഇതിൻ്റെ വർക്ക് ഫുൾ വന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞ കാണിച്ചു, ഇത് അതിൻ്റെ ഡിഫറെൻ്റ് ഡിസൈൻ ആണ് കേട്ടോ ഈ കാണുന്നത്. ഇത് ഫുൾ സെറി വർക്ക് ആണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ സെറി വർക്ക് ആണ്, സെറി വർക്ക് ബോർഡർലെസ് ആണ്. ഇനി എന്താ ഇതിനെ കുറിച്ച് പറയാനുള്ളത്? ഇത് 1285 രൂപ. 1285. നമ്മൾ പെണ്ണുങ്ങൾക്ക് ആദ്യം റേറ്റ് ആണ് അറിയേണ്ടത്. അടുത്തത് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ പറ്റിയ സാരികൾ, ഗിഫ്റ്റ് കൊടുക്കാൻ കല്യാണത്തിന് നമ്മൾ റിലേറ്റീവ്സിൽ നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കില്ലേ, അപ്പൊ അതിന് പറ്റിയ സാരികളാണ് കേട്ടോ ഈ കാണുന്നത്. അപ്പൊ ജസ്റ്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല, ജസ്റ്റ് ഇങ്ങനെ ഓടിച്ച് കാണിച്ച റേറ്റ് മാത്രം 560 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ജസ്റ്റ് റേറ്റ് മാത്രം പറയുന്നുള്ളൂ. ഞാൻ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് കാണിക്കാം, ഡീറ്റെയിൽ ആയിട്ട് പറയാൻ നിന്ന്. എല്ലാ കളേഴ്സും അവൈലബിൾ ആണ് ഇതിന്റെ. ഇനി അടുത്തത് നോക്കുകയാണെങ്കിൽ ഒരു നല്ലൊരു ഇത്, ഈ കളറിന് എന്താ പറയാ, സുമതി ഗ്രീൻ കളർ. അപ്പൊ കളർ പഠിച്ചു 790 ആ ഒരു റേഞ്ച് മാത്രമുള്ള ഇത് ഫുൾ ഇതിന്റെ മുന്താണി വർക്ക് ഉണ്ട്. എന്ത് രസമല്ല കാണാനായിട്ട് മുന്താണി ഇത്. അതുപോലെ തന്നെ ഇതിന്റെ ബോഡി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ബ്ലൗസ് ഇതിന്റെ കൂടെ തന്നെ ഉണ്ട്. 750 അല്ലേ, 790 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. അടുത്തത് കോപ്പറും സിൽവറും കൂടിയിട്ടുള്ള വർക്കാണ് കേട്ടോ വരുന്നത്. 1290 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ 190 സോറി 190 സിൽവറും കോപ്പറും രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ടാണ് വരുന്നത്. ഇതിന്റെ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ്. അതുപോലെ ബോർഡർ വർക്ക് കണ്ടോ, സെയിം ആ ഒരു ഇതിൽ തന്നെ. മുന്താണി നോക്കാം നമുക്ക്. ഇതിന്റെ എല്ലാത്തിനും കളർ ചേഞ്ചസ് ഉണ്ട്. ഒരെണ്ണായിട്ട് നമുക്ക് കിട്ടും. ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ആ നമ്പറിൽ കൊടുത്ത, ഈ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ ജസ്റ്റ് ഒന്ന് ചോദിച്ചാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കൊറിയറായിട്ട് ഒരെണ്ണം വേണമെങ്കിലും അയച്ചു തരുന്നതായിരിക്കും. ഇനി അടുത്തത് നോക്കാം. അടുത്തത് നല്ല അടിപൊളി ഗ്രീൻ. ഇതൊക്കെ സോഫ്റ്റ് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ. ഇനി ഇതിന്റെ റേറ്റ് ഇതിന്റെ വർക്ക് ഉണ്ടോ, ആ ഒരു കളറിൽ ആ ഒരു ഇതെന്ന് സെറി വർക്ക് ബോർഡർ ശരിക്കും സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും. എന്ത് രസമല്ല ആ കളർ കോമ്പിനേഷൻ ആണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. അപ്പൊ അത് ബോഡിയിലും ഇതുപോലെ ഫുൾ വർക്ക് വർക്ക് വരുന്നുണ്ട് കേട്ടോ. സെറിയിലെ വർക്ക് തന്നെയാണ്. ഇതിന്റെ റേറ്റ് 1050 ആണ് കേട്ടോ. ഇതും കോപ്പറിൽ സെറിയിൽ തന്നെയാണ് കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നത്. 1000 പ്രോപ്പർ സെറി, കോപ്പർ സെറി ആണ് ഇത് വരുന്നത്. ഇത് മുന്താണി ആണ് വരുന്നത്. നേരത്തെ കളർ ചേഞ്ച് ആണെന്ന് മാത്രമേ. അതെ, അപ്പൊ ഇതിന്റെ അത് ബൂട്ടവർക്ക് വരുമ്പോ ചെലപ്പോ മാങ്ങയുടെ ഡിസൈൻ ആയിരിക്കും, ചെലപ്പോ പൂവിന്റെ ആയിരിക്കും, ചെലപ്പോ ഡയമണ്ടിന്റെ കട്ട് ആയിരിക്കും. അപ്പൊ ഓരോന്നിനും ഓരോ ഡിസൈനിൽ പ്രത്യേകത ഉണ്ടാവും. അപ്പൊ ഇനി അടുത്തത് നോക്കാം നമുക്ക്. അടുത്തത് ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ട റേറ്റ് റേഞ്ചുള്ളൂ. ജസ്റ്റ് ഓപ്പൺ ചെയ്യണില്ല. ഇത് 680, ഇത് 680 തന്നെ. 680. ഇതൊക്കെ കളർ ചേഞ്ചസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ. ഇതൊക്കെ നമുക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാനായിട്ട് ഇതൊക്കെ നല്ല ഒരു ഓപ്ഷൻ ആയിരിക്കും. ഇനി ഞാൻ റേറ്റ് കുറഞ്ഞത് പട്ട് സാരി എന്ന് പറഞ്ഞില്ലേ, ആ ഒരു സാരിയാണ് ഈ ഇരിക്കുന്നത് കേട്ടോ. 295 റുപ്പീസിന്റെ ആണ് ഈ സാരിയുടെ കളർ ചേഞ്ച് ആണ് കേട്ടോ ഈ കാണിക്കുന്നത്. ഇനിയും കളർ ചേഞ്ചസ് ഉണ്ട്. 8 കളർ വരുന്നുണ്ട് കേട്ടോ ഇതിന്. ഇനി കുറച്ചുകൂടി റേറ്റ് കൂടിയ ഉണ്ടോ? 2000. ഇത് 2000 അപ്പൊ ഇപ്പൊ ഇത്ര നേരം നമ്മൾ കണ്ടത് 2000 ബില്ലോ ഉള്ളതായിരുന്നു. 1000 അപ്പോ 2000 ബില്ലോ അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ ഇടയിൽ 500 ഒക്കെ കാണിച്ചു. ഇതും നല്ല എന്ന് വെച്ചാൽ തുണി കണ്ടു ഇങ്ങനെ നിങ്ങൾക്ക് തന്നെ അറിയാം. ഇത് പിടിക്കുമ്പോ അത് ഒരു വീണെടുക്കുന്ന ഉടുക്കുമ്പോ ആ ഒരു ഞെറിയൊക്കെ ഇല്ല, ശരിക്കും നല്ല എടുത്ത് കാണിക്കും നല്ല രസത്തില്. ഇതിന്റെ മുന്താണിയാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ഇതിന്റെ ബോഡി ഈ ഒരു വർക്ക് ഫുൾ സ്ട്രെങ്ത്, ആ ഒരു വർക്ക് ശരിക്കും എടുത്ത് കാണിക്കും. ഇത് ഓരോരോ ഒരെണ്ണം ചെറിയ ഒരെണ്ണം വേറെ ഒരെണ്ണം ചെറിയ അങ്ങനെയാണ് കേട്ടോ ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത് കളർ ത്രെഡ് വെച്ചിട്ട്. അപ്പൊ ഇത് 2000 അബോ ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇനി എന്താണ് നോക്കാം നമുക്ക്. 2150 റുപ്പീസ് ആണ്. ഇത് ത്രെഡ് വർക്കും സെറി വർക്കും രണ്ടും കൂടിയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ മുന്താണിയാണ് ഈ കാണുന്നത്. അതുപോലെ ഇതിന്റെ ബോഡി വരുന്നത് ഇതാണ് കേട്ടോ. ബോഡിയില് ഈ ഭാഗം പ്ലെയിൻ ആണെങ്കിലും പക്ഷെ ബോർഡർ സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാണിക്കാനായിട്ട് എടുത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. ഇത് ത്രെഡ് വർക്ക് അതുപോലെ സെറി വർക്ക് അങ്ങനെയായിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ബ്ലൗസ് ഇതാ ഈ ഒരു സിൽക്ക് മെറ്റീരിയൽ തന്നെ പിങ്ക് കളറിലാണ് ബ്ലൗസ് വരുന്നത്. ഇനി അടുത്തത് നോക്കാം. 2000 മുകളിലാണ് ഇത്. ഇതിന്റെ ആ ഒരു ബ്രൗണിൽ ആ ഒരു ഫുൾ ത്രെഡ് വർക്ക് ആണ് കേട്ടോ ഇത്. ഇതില് ടെസൽസ് ഒക്കെ ഉണ്ട് കേട്ടോ.
ഈ ഒരു റേഞ്ചിൽ തന്നെ നമ്മൾ നേരത്തെ ഒരു ഇതില് സെറി വർക്കിൽ നമ്മൾ കാണിച്ചത് ഇത് ത്രെഡിലാണ്. എല്ലാവർക്കും സെറി ഇഷ്ടപ്പെടണമെന്നില്ലല്ലോ. 2380 ആണ് കേട്ടോ. ആർട്ട് സിൽക്ക് മെറ്റീരിയൽ, സോഫ്റ്റ് സിൽക്ക് അല്ല, ആർട്ട് സിൽക്ക്. ജസ്റ്റ് ഇതിന്റെ ഒരു ഇതൊന്നും ഓപ്പൺ ചെയ്യാം. ഇത് ഓപ്പൺ ചെയ്തപ്പോഴാണ് ഇതിന് ഭംഗി കാണുന്നത്. എന്താ നോക്ക് രസം. ഇതിന്റെ ആ ഒരു മുന്താണി കണ്ടോ, കണ്ട. ഇത് ഫുൾ കോപ്പർ സെറി ആണ് കേട്ടോ ഈ കാണുന്നത്. ഫുൾ ടെസൽസ് ഉണ്ട് ഇതിന്റെ കൂടെ. ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത്. അപ്പൊ ഇത് ഇവിടെ ഇരിക്കട്ടെ. ബ്ലൗസ് ഇതാ ഈ ഒരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ. ഈ ഒരു റണ്ണിങ് തന്നെയാണ് ഇതിന്റെ കൂടെ തന്നെയാണ് കേട്ടോ. അപ്പൊ ഇത് 2000 എബോ വന്നല്ലേ. ആ ഇപ്പൊ നേരത്തെ നമ്മൾ ഇത്തിരി റേറ്റ് കുറവിന് കാണിച്ചു. റേറ്റ് കൂടുതലുണ്ട് കാണിക്കുന്നു. 2380 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ആർട്ട് സിൽക്ക് മെറ്റീരിയൽ ആണ് കേട്ടോ ഇപ്പൊ കാണിക്കുന്നത്. ഇതിന്റെ ഇവിടത്തെ ഒരു ഇത് കളർ ചേഞ്ച് വരുമ്പോഴാണ് കേട്ടോ നല്ല ഭംഗി ഈ ഭാഗം കാണാനായിട്ട് കണ്ടോ. അതുപോലെ ഇതിന്റെ ബോഡി വരുന്നത് ഇങ്ങനെയാണ് കേട്ടോ. ഫുൾ സെറി വർക്ക് തന്നെയാണ്. ഇതിപ്പോ കോട്ടനും നമുക്ക് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ സെറി വർക്ക് മാത്രല്ല, കോട്ടൺ സാരീസും ഉണ്ട്. 1690 ആണ്. സോഫ്റ്റ് സിൽക്കിലാണ് ഇത് വരുന്നത്. ഇതിന്റെ മുന്താണി വരുന്നത് ആ ഒരു പോർഷൻ ആണ് കേട്ടോ ഈ കാണുന്നത്. അതുപോലെ ഇത് ഫുൾ പ്ലെയിൻ ആണ്. ഇനി ബോർഡർ തിരിച്ചറിയാൻ വേണ്ടിട്ട് ഇങ്ങനെ ഒരു വർക്ക് കൊടുത്തിട്ടുണ്ട്. ബോർഡർ മാത്രം ഇനി 1690. ഇതിന് ഇവിടെ ഇത് എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാൻ എടുത്തു വെച്ചപ്പോ തന്നെ ഞാൻ നോട്ടിട്ട് വെച്ച ഒരു സംഭവമാണ് കേട്ടോ ഈ ഒരു സാരി. കളറ് ഭയങ്കര നല്ല കളറല്ലേ. എപ്പോഴും റയർ അല്ല, എന്നാലും നമ്മളെപ്പോഴും കാണുന്ന ഒരു കളറായാലും നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആയതുകൊണ്ടാണ് കേട്ടോ എനിക്ക് കൂടുതൽ ഇഷ്ടമായത്. ഇതിന്റെ മുന്താണി വരുന്നത് 2290. അപ്പൊ ഇതിന്റെ മുന്താണി വരുന്നത് ആ ഒരു ബ്ലൂ ഷെയ്ഡില് സെറി വർക്കാണ് വരുന്നത് കണ്ടു. അതുപോലെ ഇതിന്റെ ആ ഒരു ബോഡി വർക്ക് കണ്ടു. ബോഡിയിലും ഫുൾ ആ ഒരു ബൂട്ടാ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സെറിയുടെ ഇതിന്റെ ബോർഡർ ആണ് ഈ കാണുന്നത് കേട്ടോ. ഇത് ഒരു കോപ്പർ സെറി പോലെ തോന്നുന്നുണ്ട്. ഇവിടെ എത്തുമ്പോ വേറെ ഒരു ബ്രൗൺ സെറി എന്നൊക്കെ പറയില്ലേ ആ ഒരു ഇതിലാണ് വരുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഒരു 3000 അടുത്ത് വരുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് ഉണ്ട്. ഇത് 1790 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ ബോഡിയിൽ ഫുൾ ആ ഒരു വലിയ വലിയ ബൂട്ടാ വർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ ഇതിന്റെ മുന്താണി വരുന്നത് ഇങ്ങനെ ഒരു വർക്കാണ് കേട്ടോ. ടെസൽസ് ഉണ്ട് ഇതിന്റെ കൂടെ. 2600 ആണ് കേട്ടോ ഇതിന്റെ റേഞ്ച് വരുന്നത്. ഇതിന്റെ മുന്താണി സൂപ്പർ എന്ന് പറഞ്ഞാൽ സൂപ്പർ. ഇത്ര നേരം പറഞ്ഞ പോലെ അല്ല കേട്ടോ. അത്രയും നല്ല വർക്കാണ് ഇതിന്റെ ആ ഒരു മുന്താണി വരുന്നത് കണ്ടത്. എന്ത് രസമാണ് ഇതിന്റെ ആ ഒരു ഡിസൈൻ. ആ ഒരു ചെക്കിൽ തന്നെ ആ ഒരു വർക്ക് വരുമ്പോ നന്നായിട്ടുണ്ട് കേട്ടോ. ഇത് ബോർഡർലെസ് ആണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ബോഡി വരുന്നത് ഈ ഫുൾ വർക്ക് ഇങ്ങനെയാണ് കേട്ടോ. ഇത് ഇങ്ങനെയാണ് കേട്ടോ ഇതിന്റെ ബോഡി. പിന്നെ ബ്ലൗസ് പിങ്ക് കളറാണ് കേട്ടോ വരുന്നത്. അപ്പൊ ഇത് 2580 കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിപ്പോ നമ്മൾ ഷോറൂമിലൊക്കെ പോയി മേടിക്കുകയാണെങ്കിൽ ചിലപ്പോ ഇത് 6000-8000 ഒക്കെ വരും. അടുത്തത് 3050. ഇത് ഒരു ചിക്കു ഷെയ്ഡ് എന്നൊക്കെ പറയില്ലേ, ഒരു ഐവറി ഷെയ്ഡ്, ആ ഒരു ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇതില് സിൽവർ സെറിയാണ് ഇതിന്റെ വർക്ക് വന്നിരിക്കുന്നത്. നേരത്തെ കണ്ട പോലെ തന്നെ അതിന് കുറച്ച് കുറച്ച് ഉള്ളിൽ പാറ്റേൺ മാറി 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 നിൽക്കും കേട്ടോ. ഇതിന്റെ മുന്താണിയാണ് ഈ ഒരു ബ്ലൂ ഷെയ്ഡ് വരുന്നത്. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ബ്ലൂ ഷെയ്ഡ് തന്നെയാണ്. അപ്പൊ അതുപോലെ ഒരുപാട് ഉണ്ട് കാണിക്കാനായിട്ട്. ജസ്റ്റ് ഇനി ഓപ്പൺ ചെയ്യണില്ല, ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുത്ത് കാണിക്കാം. ഞാൻ ഈ ഒരു വർക്കിൽ കണ്ടു. ഇത് സെൽഫ് ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നത്. സെൽഫ് ഡിസൈൻ ആണ് ഇത്. അതുപോലെ ഇതിന്റെ റേറ്റ് 1695 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇനി ഇത് നോക്കാം. ഇത് വരുന്നത് ഇതിന്റെ റേറ്റ് എവിടെ പോയി? 1580 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതും ഇതുപോലെ തന്നെ കണ്ടു. ഞാൻ ഫുള്ളായിട്ട് ഓപ്പൺ ചെയ്യാൻ നിൽക്കണില്ല. ഏകദേശം നമുക്ക് സെറി വർക്കിന്റെ കുറച്ച് പാറ്റേൺസ് നിങ്ങൾക്ക് കാണിച്ചു തന്നൂ. ഇതാണ് ഇതിന്റെ വർക്ക് വരുന്നത്. ഇനി നമ്മള് 630 630 ഉള്ളു കേട്ടോ ഈ ഒരു സാരി. ഇത് സെൽഫ് ഡിസൈൻ ആണ് കേട്ടോ ഇതിന്റെ. ഇത് ബോർഡർ ആണ് ഈ കാണുന്നത്. ഇത്രയ്ക്ക് വീതി ഉണ്ട് കേട്ടോ ഇതിന്റെ ബോർഡർ വരുന്നത്. അതുപോലെ ഇതിന്റെ സെൽഫ് ഡിസൈൻ ആണ് ഇതിന്റെ വർക്ക് വരുന്നത്. ശരിക്കും സൂം ചെയ്ത് ഇത് പാക്ക് ഞാൻ പൊട്ടിക്കുന്നില്ല. അത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പണിയാവും കാരണം. ഓക്കെ, അപ്പൊ ഇതാണ് 630 എന്ന് പറഞ്ഞത്. 630 എന്ന് പറഞ്ഞത് അതിൽ പെട്ടത് തന്നെയാണ് കേട്ടോ. ഇത് 630 പെട്ടത് തന്നെയാണ് അല്ലേ. ഇത് 900 ആണ് കേട്ടോ. ഇത് ഇതും 900 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് കേട്ടോ വരുന്നത്. ഞാനും എടുത്ത് നോക്കട്ടെ. ഓക്കെ, 900 ആ ഒരു റേഞ്ചിൽ തന്നെയാണ് ഇത് വരുന്നത്. ഇത് 590 റുപ്പീസ് ആണ് കേട്ടോ ഈ ഒരു സാരിയുടെ റേറ്റ് വരുന്നത്. ഓപ്പൺ ചെയ്യാം നമുക്ക്. ഇതാ
മുന്താണി ഇല്ല, ലൈൻസ് ജസ്റ്റ് ഇങ്ങനെ ഒരു ലൈൻ മാത്രമേ ഉള്ളൂ കേട്ടോ. മുന്താണി വരുന്നത് 590 റുപ്പീസ് ആണ്. ഇത് എന്ത് മെറ്റീരിയൽ ആണ്? ഇത് കോട്ട പറയും, കോട്ട സിൽക്ക് സാരിയിലാണ് ഇത് വരുന്നത് കേട്ടോ. ഇത് 590. അതുപോലെ ത്രെഡ് വർക്കിൽ നമ്മൾ ഇത്ര നേരം സെറി വർക്ക് അല്ലേ കണ്ടത്. അപ്പൊ ഇത് ത്രെഡ് വർക്ക് വരുന്നുണ്ട്, എംബ്രോയിഡറി വർക്ക് കേട്ടോ. എംബ്രോയിഡറി വർക്കിൽ സെറി വർക്ക് രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ട് വരുന്നത്, രണ്ട് ഷെയ്ഡ് വരുന്നുണ്ട് ഇതില്. 550 റുപ്പീസ് ആണ് കേട്ടോ ഇത്. ഇതിന്റെ മുന്താണി അപ്പൊ ഏത് കളർ ആയിരിക്കും? മുന്താണി ഇതാണ് കേട്ടോ, ഈ കാണുന്നതാണ് കേട്ടോ ഇതിന്റെ മുന്താണി വരുന്നത്. ഇതിലും കളേഴ്സ് അവൈലബിൾ ആണ്. ഇത്ര നേരം നമ്മൾ കോപ്പർ സെറി അങ്ങനെ പട്ട് സാരികളുടെ കളക്ഷൻസ് ആണ് കൂടുതൽ കണ്ടത്. ഇനി കാണാൻ പോണത് കുറച്ച് കോട്ടൺ, എന്ന് വെച്ചാൽ എല്ലാം തരം വെറൈറ്റി കളക്ഷൻസ് ഇവിടെ അവൈലബിൾ ആണ്. അപ്പൊ കോട്ടൺ സാരി കുറച്ച് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഇത് റേറ്റ് ആദ്യം ഞാൻ നോക്കട്ടെ കേട്ടോ. ഇതിന്റെ റേറ്റ് വരുന്നത് 2100 റുപ്പീസ് ആണ്. ഇത് നല്ല ഹാൻഡ്ലൂം സാരി ആയതുകൊണ്ടാണ് ഇത്ര റേറ്റ്. കോട്ടണിൽ ഇപ്പൊ നമുക്ക് 100 രൂപ കൊടുത്താലും നമുക്ക് സാരി കിട്ടും, പക്ഷെ ഹാൻഡ്ലൂം സാരിക്ക് ഇത്ര റേറ്റ് ഉണ്ട്. ഹാൻഡ്ലൂം എന്താ അതിന്റെ പ്രത്യേകത ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല കേട്ടോ. ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത് കണ്ടോ. അതുപോലെ ഇതില് ബ്ലൗസ് പീസ് വരുന്നത് എന്ത് രസമാണ് നോക്ക്. ഇതിന്റെ ബ്ലൗസ് ആണ് ഇതിന്റെ ഭംഗി കൊടുക്കുന്നത്. ഫുൾ ഇതൊക്കെ വ്യൂ ചെയ്തിട്ടുള്ളതാണ് കേട്ടോ, കാരണം അതുകൊണ്ടാണ് അതിന് ഇത്ര റേറ്റ് വരുന്നത്. ഈ ഓരോ കുത്തുകള് ചെയ്ത് ഹാൻഡ് വർക്കാണ് ചെയ്യുന്നത്. അപ്പൊ എന്തോരം ദിവസം എടുക്കണം ആ ഒരു സാരിക്കുന്ന നിങ്ങളൊന്ന് ചിന്തിച്ചാൽ മതി. ഇതിന്റെ ബോഡി വരുന്നത് ഇതാണ് കേട്ടോ, ഫുൾ ത്രെഡ് വർക്കാണ് കേട്ടോ ഈ കാണുന്നത്, ഫുൾ ത്രെഡ് വർക്ക്. ഇതിന്റെ ഇനി കുറച്ച് കളക്ഷൻസ് ഞാൻ കാണിച്ചു തരാം. ഈ ഒരു കോട്ടൻ്റെയിൽ കേട്ടോ, കോട്ടൻ്റെയിൽ നേരത്തെ നമ്മൾ ത്രെഡ് വർക്ക് കണ്ടു. ഇതുപോലെ ഇതിൽ വരുന്നത് ത്രെഡ് വർക്കും വരുന്നുണ്ട്, അതുപോലെ ബോർഡറിൽ കണ്ട സെറി വർക്കും വരുന്നുണ്ട് കേട്ടോ. ഇതിന്റെ 900. ഇത് അപ്പൊ ഹാൻഡ്ലൂം ആവില്ല, ഇത് പവർലൂം ആണ്. റേറ്റ് കുറവാണെങ്കിൽ അത് പവർലൂം ആണെന്നുള്ളത് നിങ്ങൾ ചിന്തിച്ചാൽ മതി. അപ്പൊ ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത് കേട്ടോ, കണ്ടോ ഇതിന്റെ മുന്താണി വരുന്നത്. അപ്പൊ കളർ ഷെയ്ഡ്സ് എല്ലാതും അവൈലബിൾ ആണ്. 20 കളർ ഇതിൽ തന്നെ 20 കളർ വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതിന്റെ അടുത്തത് നോക്കാം. അടുത്തതും കോട്ടണിൽ തന്നെയാണ്. കോട്ടണിൽ ഇത് സെൽഫ് ഡിസൈൻ ആണ് കേട്ടോ വരുന്നത്. ശരിക്കും സൂം ചെയ്ത് കാണിച്ചത് ഇത് ഹാൻഡ്ലൂം ആണ് അല്ലേ. ഇത് ഫുൾ സെൽഫ് ഡിസൈൻ ആണ് കേട്ടോ ഇതിൽ വരുന്നത്. ഫുൾ ഇതിന്റെ കണ്ടോ ആ ഒരു വർക്ക് കണ്ടോ. ഇതിന്റെ എന്തായാലും ബോഡി എനിക്ക് ഭയങ്കര ഇഷ്ടമായി കേട്ടോ, നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതിന്റെ റേറ്റ് വരുന്നത് 2000 റുപ്പീസ് ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ ഈ ഒരു പോർഷൻ മുന്താണിയാണ് ഈ ഒരു വർക്ക് ഫുൾ കാണുന്നത്. ഇതിന്റെ വർക്ക് കളർ കണ്ടു, എന്ത് രസമല്ല ആ ഒരു കളർ കോമ്പിനേഷൻ വരുന്നത്. ഇതിന്റെ ബ്ലൗസ് പ്ലെയിൻ, ഈ ഒരു സെൽഫ് ഡിസൈൻ ഉണ്ട് കേട്ടോ. പ്ലെയിൻ എന്ന് പറയാൻ പറ്റില്ല, സെൽഫ് ഡിസൈൻ ഇതില് ഫുൾ വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ ബോഡി ഫുൾ ഈ ഒരു വർക്ക് തന്നെയാണ് കേട്ടോ. അതാ ഉടുത്തു വരുമ്പോഴാണ് കാണാം, അതിന്റെ ചെറിയ ചെറിയ ഒരു വർക്ക് വരുമ്പോഴേ അപ്പോഴാണ് എടുത്തു കാണുമ്പോൾ ഭംഗി വരുന്നത്. 1800 ഹാൻഡ്ലൂമിൽ തന്നെയാണ് കേട്ടോ. അപ്പൊ നമ്മൾ വരുമ്പോ പ്രത്യേകം ചോദിക്കണം, ഇനി ഹാൻഡ്ലൂം വേണം അല്ലെങ്കിൽ പവറും വേണം എന്നുള്ളത് എടുത്ത് ചോദിക്കണം. ഇനി ഒരു കാര്യം പറഞ്ഞാൽ ഇത്രയൊക്കെ പറയാമല്ലോ, ഹാൻഡ്ലൂം വരുമ്പോ ഇത്ര റേറ്റ് കൂടും ഹാൻഡ്ലൂം വരുന്നത്. അപ്പൊ പവറിലും വരുമ്പോ റേറ്റ് കുറയും. ഇത് മുന്താണി വരുന്നത് ഒരു കോഴി, ആ ഇതൊരു പുതിയ കളക്ഷൻ ആണല്ലോ. കോഴിനെയാണ് ഉണ്ടാക്കിയ, ഇത്ര നാളും നമ്മൾ മയിലൊക്കെയാണ് നമ്മൾ കണ്ടിരിക്കുന്നത് കേട്ടോ. പക്ഷിയാണ് കേട്ടോ ഇത്. അപ്പൊ ഇത് ബോഡി വരുന്നത് ഇതാ, ബോഡി ഫുൾ ഇതാണ്. ഇതിന്റെ ബോർഡർ കണ്ടു, ബോർഡറിനാണ് വർക്ക്, നല്ല രസമുണ്ടല്ലേ കാണാൻ. ബ്രോക്കേഡ് പോലത്തെ ബ്ലൗസ് ആണ് കേട്ടോ ഇതിന്റെ വരുന്നത്. ഇതാ ഫുൾ ത്രെഡ് വർക്ക് ആണ് ഈ കാണുന്നത് കണ്ടു, നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതിലൊക്കെ കളർ ഷെയ്ഡ്സ് എത്ര വേണമെങ്കിലും അവൈലബിൾ ആണ്. ഇതിപ്പോ കോട്ടന്റെ ആണ് കാണിക്കുന്നത്. ഇനി ബ്രൈഡൽ വെയർ ഒക്കെ കാണാൻ ഇരിക്കുന്നേ ഉള്ളൂ. 2000 എബോ, എത്ര ഒരു 2000 ഉള്ളു കേട്ടോ. ഇതിന്റെ മുന്താണി വരുന്നത് ഈ ഒരു കളർ ഇങ്ങനെയാണ് കേട്ടോ, ഫുൾ ത്രെഡ് വർക്ക് ആണ് വരുന്നത്. ഇതിന്റെ ബോർഡറിൽ ഇതാ ഇത് ഫുൾ ഇങ്ങനെ സ്ട്രൈപ്സ് ആയിട്ട് വരുന്നുണ്ട്. അതുപോലെ ഇതിന്റെ വർക്കിന് ഒരു പ്രത്യേകത നിങ്ങൾക്ക് തോന്നണല്ലേ കാണുമ്പോ, ഇത് കണ്ടോ എന്തെങ്കിലും തോന്നുന്നുണ്ടോ? തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്ത് പറയണം കേട്ടോ, എന്നാലും ഞാൻ പറഞ്ഞു തരാം. ഇനി കമന്റ് ചെയ്ത് വരുമ്പോ നേരം വൈകുമല്ലോ. ഇത് സ്ട്രോബെറി ആണ് കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നത്. ഇതിന്റെ ആ ബോഡി ഫുൾ ആ ഒരു ഇത് തന്നെയാണ് കേട്ടോ, സ്ട്രോബെറി തന്നെയാണ് വരുന്നത് കണ്ടോ. വോ റെഡും ബ്ലൂവും. അപ്പൊ ഇനി ഇത് ഹാൻഡ്ലൂം തന്നെയാണ് വരുന്നത്. ഇതിലൊക്കെ ഡിസൈൻസ് വരുന്നുണ്ട്. ഇനി ജസ്റ്റ് ഒന്ന് ഓടിപ്പിച്ച് നമുക്ക് കാണിക്കാം കേട്ടോ. ഇത് ഇതാ ഇതൊക്കെ കോട്ടണിൽ തന്നെയാണ് വരുന്നത്. 1470 രൂപ വരുന്നുണ്ട്. ഹാൻഡ്ലൂമിന്റെ സിമ്പിൾ ഡിസൈൻസ് ആണ് വരുന്നത് കേട്ടോ. ഇത് വരുന്നത് നമുക്ക് റേറ്റ് നോക്കാം, 1275 ഇതിന്റെ. ഇതില് ചെക്ക് ആണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. അപ്പൊ ഇതൊക്കെ കോട്ടൺ ആണ്, ജസ്റ്റ് ഇങ്ങനെ ഓടിപ്പിച്ച് നോക്കാം നമുക്ക്. കോട്ടണിലാണ്, 1850 വരുന്നുണ്ട്. ഇത് വരുമ്പോ 900 ഈ ഒരു സംഭവം 900. അതിന് ഓരോരോ വർക്ക് അനുസരിച്ചിട്ടാണ്. ഇപ്പൊ ത്രെഡ് വർക്കിന്റെ ഇത് കൂടുമ്പോ അതിനനുസരിച്ച് റേറ്റ് കൂടും കുറയും, അങ്ങനെയാണ് കേട്ടോ. ഇനി ഈ സാരി നോക്കാം. ഇതിനൊക്കെ
1470 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. അപ്പൊ അങ്ങനെ ഇനി പോച്ചാമ്പള്ളി നമ്മളിങ്ങനെ മറക്കാൻ പറ്റാ, കുത്താമ്പള്ളി എന്ന് പറയുമ്പോ അങ്ങനെയാണല്ലോ അല്ലെ. അപ്പൊ ഇത് ചെക്കിലാണ് കേട്ടോ ഇത് ഫുള്ള് വരുന്നത്. ഇത് ഉടുക്കുമ്പോ അറിയാട്ടോ, അത് കാണുമ്പോ തന്നെ അറിയാം അതിന്റെ ഒരു ഭംഗിയും അതിന്റെ ഒരു ലുക്ക് കണ്ടോ. ഇതാണ് ഇതിന്റെ ബോഡി ഫുൾ വരുന്നത്. ചെക്കില് പൂച്ചമ്പുള്ളി വർക്കാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഫുള്ള് 900 രൂപ കേട്ടോ ഇതിന്. ഇതിന്റെ മുന്താണിയിലെ വർക്ക് ഉണ്ടോ ഫുൾ? ഇതിപ്പോ പ്ലെയിനില് വരുന്നുണ്ടല്ലേ പൂച്ചമ്പുള്ളി? പ്ലെയിനിലും ഉണ്ട്, ചെക്കിലും ഉണ്ട്. അങ്ങനെ പല പിന്നെ മുന്താണി മാത്രം പൂച്ചമ്പുള്ളി വർക്കായിട്ട് അങ്ങനെയും ഉണ്ട് കേട്ടോ. അവൈലബിൾ ആണ്. 1250 സിമ്പിൾ ആണ്. ഇത് കോട്ടനിൽ തന്നെയാണ്. കോട്ടനും സിൽക്കും, കോട്ട സിൽക്ക്, കോട്ടനും സിൽക്ക് രണ്ടും കൂടിയിട്ട് മിക്സ് ആയിട്ടുള്ളതാണ് കേട്ടോ. ഇതിന്റെ മുന്താണി വരുന്നത് ഇങ്ങനെയാണ്. 1250. പിന്നെ ജൂട്ട് ടൈപ്പ് വരണം, ജൂട്ട് മെറ്റീരിയൽ. ഇത് ഫുൾ സിൽവർ സെറി ആണ്. ജസ്റ്റ് ഇങ്ങനെ കാണിക്കുന്നുള്ളൂ ഞാൻ. ഇത് ഫുൾ സിൽവർ സെറി ആണ്. ഇതിന്റെ ആ ഒരു മുന്താണിയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ. മുന്താണിയിലും അങ്ങനെ തന്നെ ഫുൾ സെറി ആണ്. ഇത് ഫുൾ വർക്ക് ആണ് കേട്ടോ. ഫുൾ എന്നുവെച്ചാൽ കുത്തണ ഭാഗത്ത് വർക്കില്ല, അങ്ങനെയൊന്നുമില്ല. ഫുൾ ഇത് ആ ഒരു വർക്ക് തന്നെയാണ്. അതിനനുസരിച്ച് കുറച്ച് ഹെവി ഒന്നും ഇല്ല കേട്ടോ, ലൈറ്റ് വെയിറ്റ് തന്നെയാണ് ഇത്. കോറ സിൽക്ക്, ഇത് ഹാൻഡ്ലൂമിന്റെ കൂടിയാണ്. കോറ സിൽക്ക് ഹാൻഡ്ലൂം ഓപ്പൺ ചെയ്യാം. ഇപ്പൊ നിങ്ങളുടെ മുന്നിൽ ഫ്രഷ് ആയിട്ടുള്ള ഐറ്റം ആണ് കേട്ടോ പൊട്ടിക്കുന്നത്. അങ്ങനെ എടുത്ത് കാണിച്ചിട്ട് അങ്ങനെ വലിച്ചെറിഞ്ഞ ഐറ്റംസ് ഒന്നും അല്ല. ഇപ്പൊ നിങ്ങളുടെ മുന്നിലാണ് പൊട്ടിക്കുന്നത്. ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത്. ഇതിന്റെ കളർ കോമ്പിനേഷൻ ആണ് അടിപൊളി. ഇത് ഹാൻഡ്ലൂം ആണ്, ഹാൻഡ്ലൂം ആണെന്ന് ഞാൻ, ഇത് ഹാൻഡ്ലൂം ആണ് ഞാൻ എടുത്തു പറഞ്ഞത്. ഈ ഒരു വർക്ക് ഉണ്ട് ഇവിടെ അപ്പ് ആൻഡ് ഡൗൺ ആയിട്ട് ഇങ്ങനെ നിക്കുന്നത്. അതുകൊണ്ടാണ് എനിക്ക് മനസ്സിലായത് ഹാൻഡ്ലൂം ആണെന്നുള്ളത്. അപ്പൊ ഇതിലെ ചുട്ടി ഉണ്ടാവുമല്ലോ. ഈ പാവ എങ്ങനെ അറിയാം? മുന്താണിക്ക് സെപ്പറേറ്റ് ഒരു കളർ ആയിരിക്കും ഇതിനെ പാവിന്. ഈ കളർ നൂല് ചെയ്യുന്നത് അല്ലേ? ഓക്കെ. ഇതൊക്കെ നിങ്ങൾക്ക് ഇവിടെ വീട്ടിൽ തന്നെയാണോ ചെയ്യുന്നത്? ഇത് സെപ്പറേറ്റ് നിങ്ങളുടെ അങ്ങനെ ഒരു സ്ഥലം ഉണ്ട്. അപ്പൊ ഇവരെ തന്നെ ഓൺ മാനുഫാക്ചറിങ് തന്നെയാണ്. എന്തായാലും നമുക്ക് ആ ഒരു സ്ഥലത്തേക്ക് ഞാൻ എന്തായാലും പോവും. സമയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടി കാണിച്ചു തരുമോ? അപ്പൊ ഇത് ബ്ലൗസ് വരുന്നത് ബ്ലൂ ടോപ്പ്. ഇത് മൊത്തം ശരി. ആ കുത്തണ ഭാഗം, കുത്തണ ഭാഗത്ത് ബ്ലൂ വരുന്നത്. അത് കഴിഞ്ഞിട്ട് ബോഡി ഫുള്ള് ഈ കളർ വരുന്നത്. ബ്ലൗസ് വരുന്നത് ഇത്, ഫ്ലീറ്റ് വരുന്നത് ഇത്. അപ്പൊ മൊത്തം കളർഫുൾ ആയിരിക്കും കൊടുത്തു വരുമ്പോ. ഇത് ബ്ലൗസ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ. പിങ്ക് ആണ് ബ്ലൗസ് വരുന്നത്. അപ്പൊ ഇത് കോപ്പർ സെറിയിൽ തന്നെ നമ്മൾ നേരത്തെ കണ്ടതിൽ തന്നെ അല്ലേ? നേരത്തെ കണ്ട ജൂട്ടില്, നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ജൂട്ടിൽ തന്നെ. ഇതില് സിൽവർ ആയിരുന്നു, ഇതില് സെറി വർക്കലാണ് വരുന്നത്. 8-9 കളർ അവൈലബിൾ ആണ്. ഇനി ഇതിനപ്പുറം എന്താ പറയേണ്ടത്? അതിൽ തന്നെ സെപ്പറേറ്റ് ചെയ്ത വേറെ ഒരു കളർ ഷെയ്ഡ് ആണ് കേട്ടോ ഇത് കാണുന്നത്. ജസ്റ്റ് കളേഴ്സ് കാണിക്കുന്നു മാത്രം. ഇതിന്റെ റേറ്റ് ആ ഒരു റേറ്റ് തന്നെ കേട്ടോ, 1280. പവർ ലൂമിന്റെ തന്നെ ഇത് ബ്രൈഡലിന് വരുന്ന സാരിയാണ് കേട്ടോ. 4900 ാണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇപ്പൊ എല്ലാവർക്കും ഇങ്ങനെ സിമ്പിൾ ആയിട്ടാ വേണ്ടോ. ഇതാണ് ഇതിന്റെ മുന്താണി വരുന്നത്. ഇതിന്റെ ബോഡി ഇത് ഈ ഒരു പോർഷൻ, ആ ഈ ഒരു പോർഷൻ ആണ് കേട്ടോ. ഇതിന്റെ ബ്ലൗസ് വരുന്നത് ഈ ഒരു പോർഷൻ, ബ്രോക്കേഡ് വരുന്നത്. സിൽവർ അല്ല, സിൽവർ അല്ല, കോപ്പറിന്റെ സെറിയാണ് വരുന്നത്. അതുപോലെ ഇതിന്റെ ഈ ഒരു ബോഡി ഫുൾ ഈ ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. റെഡ്, ചില്ലി റെഡ്, അങ്ങനെ എല്ലാ കളേഴ്സ് അവൈലബിൾ ആണ്. ഗ്രീൻ 2000 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ്. സ്റ്റാർട്ടിംഗ് 25000 ഉണ്ട്, 25000 വരെ ഉണ്ടെന്നാ പറയണത്. ഇതിലിപ്പോ സ്റ്റോൺ വർക്കിന്റെ വരുന്നുണ്ട്. ഇത് സോഫ്റ്റ് സിൽക്കിലെ, സോഫ്റ്റ് സിൽക്കിന്റെ. ഇത് പ്യുവർ സോഫ്റ്റ് ആണ്, ഇത് ഹാൻഡ്ലൂം സോഫ്റ്റ് സിൽക്ക് ആണ്. പ്യുവർ 8500 ആണ് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ മുന്താണി ഇതാണ് കേട്ടോ കാണുന്നത്. ഇത് ബോർഡർലെസ് ആണ് വരുന്നത്. നല്ല പ്യുവർ സോഫ്റ്റ് സിൽക്ക്, ഹാൻഡ്ലൂം മെറ്റീരിയൽ, ഹാൻഡ്ലൂം സോഫ്റ്റ് ആണ് കേട്ടോ. ഓ സൂപ്പർ. ഇതിലൊക്കെ കളേഴ്സ് അവൈലബിൾ ആണ്, റേഞ്ച് ഒക്കെ സെയിം തന്നെയാണ്. ഇതിനുള്ളിലത്തെ ഡിസൈൻസ് വരുമ്പോൾ ഇഷ്ടം പോലെ ഡിസൈൻസും അവൈലബിൾ ആണ് കേട്ടോ. ഇത് ഇതിലും ഇതും ബ്രൈഡൽ ആണ്, സോഫ്റ്റ് സിൽക്കിൽ. 8500 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ഇതിന്റെ ആ ഒരു ബോഡിയുടെ പോർഷൻ കണ്ടോ, ഫുൾ വർക്ക് ആണ് വരുന്നത്. ബ്ലൗസ് ഈ ഒരു പിങ്ക് ഷെയ്ഡ് പ്ലെയിൻ ആണ് വരുന്നത്. ഇതിന്റെ മുന്താണി ഇതാണ് വരുന്നത് കേട്ടോ. ഇത് ഇതിങ്ങനും ഇങ്ങനെയൊക്കെ കാണില്ല, ഇതൊക്കെയാണ് കേട്ടോ ഈ ഹാൻഡിലും ഇതും തമ്മിലുള്ള വ്യത്യാസം നമുക്ക് മനസ്സിലാക്കേണ്ടത്. അപ്പൊ അതുപോലെ ബ്രൈഡലിന്റെ ഇപ്പൊ ഒരു പണ്ടത്തെ മോഡലും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ ഒരു സ്റ്റോൺ വർക്ക് വെച്ചിട്ടുള്ളത് സെറീരെ തന്നെ. ഇതൊക്കെ വിത്ത് ബ്ലൗസ് 6.5 മീറ്റർ വരുന്നുണ്ട് കേട്ടോ. സ്റ്റോൺ
അപ്പൊ ഈ ഓരോ സ്റ്റോൺ എണ്ണിട്ടാണ് അവര് വെക്കുന്നത്. അതുപോലെ തന്നെ ഡിസൈനർ ആയിട്ടുള്ളത് വരുന്നുണ്ട്. ഫാൻസി സാരി എത്ര നേരം നമ്മള് സെക്കൻഡ് സാരിക്കൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ആ ഒരു റേഞ്ചിൽ കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ പട്ട് സാരി തന്നെയല്ല, കോട്ടൺ സാരി വരുന്നുണ്ട്, ബ്രൈഡൽ വരുന്നുണ്ട്, അങ്ങനെ ഓരോ. ഇത് അടിപൊളിയാണല്ലോ. ഇത് ഈ വിശറിമടി നല്ല റേറ്റ് കമ്മിയായിട്ടുള്ളത് മുന്താണി. ഇതാ ഈ ഒരു പോർഷൻ ആണ് കേട്ടോ. ഇത് ഇനി ഓപ്പൺ ചെയ്ത് നോക്കാം നമുക്ക്. ഇതാ എന്ത് രസാല ഇതിന്റെ ആ ഒരു മുന്താണി വരുന്നത്. ഇതാണ് ഇതിന്റെ ബോഡി വരുന്നത് കേട്ടോ. വാവ്, നമ്മൾ ഉടുത്ത ഒരു ഫീലായി ഇപ്പൊ. ഇത് കണ്ടോ, ഇത് എത്ര 800 രൂപയുള്ളൂ. നമുക്കൊക്കെ ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ അടിപൊളിയാണ് കേട്ടോ. അപ്പൊ ബ്രൈഡലിന്റെ നമുക്ക് ഇതാ ഇതുപോലെ ബോക്സിലൊക്കെയാണ് വരുന്നത്. അപ്പൊ നേരത്തെ പറഞ്ഞപോലെ എത്ര ബ്രൈഡലിന്റെ കളക്ഷൻ വരുന്നത്? 25,000 വരെ ഉണ്ട്. അല്ല, എത്ര? 2,000 മുതൽ. അപ്പൊ 2,000 സ്റ്റാർട്ടിങ് റേഞ്ച് തൊട്ട് 25,000 വരെ ഉണ്ട്. അപ്പൊ ഇതൊക്കെയാണ് ബ്രൈഡലിന്റെ കളക്ഷൻ. ജസ്റ്റ് ഒരെണ്ണം ഞാൻ എടുത്ത് കാണിച്ചു തരാം. 14,900 റുപ്പീസിന്റെ ഒരു സാരി ഞാൻ കാണിച്ചു തരാം. ഇതുപോലെ ബോക്സിലാണ് കേട്ടോ. ആ ഒരു അടിപൊളി, ഞാൻ എടുത്ത സെലക്ഷൻ നന്നായി. എന്തായാലും ഇതാ എടുത്ത സെലക്ഷൻ നന്നായി. ആ ഒരു ഗ്രീനില് കണ്ടു, ഗ്രീനില് ഇതിന്റെ പ്രത്യേകത നോക്കി. ഈ ഒരു ബോർഡറിൽ ഇവിടെ നിന്ന് ഇങ്ങനെ വർക്ക് വരുന്ന കണ്ടോ. അതുപോലെ ഈ ജെറിയിലെ ഈ വർക്ക് ഉണ്ട്. അതുപോലെ കോപ്പർ ഉണ്ട്, ഗോൾഡ് ഉണ്ട്, സിൽവർ ഉണ്ട്, അങ്ങനെ എല്ലാത്തിലും അവൈലബിൾ ആണ് കേട്ടോ. ജസ്റ്റ് ഇങ്ങനെ ഒരെണ്ണം ഒന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. അതുപോലെ ഇതിന്റെ മുന്താണി, വാവ് കണ്ടോ, ഇതിന്റെ മുന്താണി ഈ ഒരു വർക്കാണ് കേട്ടോ വരുന്നത്. രണ്ട് കോൺട്രാസ്റ്റ് കളറാണ് ഇത് വരുന്നത്. അപ്പൊ ഇഷ്ടം പോലെ ഉണ്ട്. ഇതിപ്പോ 14,900 ആണ് ഇതിന്റെ റേഞ്ച്. അപ്പൊ അതുപോലെ ഈ കാണുന്നതൊക്കെ ഈ ബോക്സ് ഒക്കെ ബ്രൈഡലിന്റെ ആണ് കേട്ടോ. ഒരെണ്ണോടി ഈ പാക്കിങ് എന്താ സംഭവം? ഇത് എങ്ങനെയില്ലേ ആ ഒരു ബോക്സിൽ ഇങ്ങനെ എടുക്കുമ്പോ തന്നെ ആ ഒരു കുട്ടികളൊക്കെ നമ്മൾ എടുക്കില്ലേ, ആ ഒരു സോഫ്റ്റ് ഫീലാണ് കേട്ടോ നമുക്ക് തോന്നുന്നത്. എന്ത് രസമാണെന്ന് അറിയാം. ഇത് കാണാൻ, ഇത് കോപ്പറിലാണ് കേട്ടോ ഇതിന്റെ വർക്ക് വരുന്നത്. ഞാൻ എന്തായാലും ഓപ്പൺ ചെയ്യുന്നില്ല. റേറ്റ് പറയാം, 13,600 ആണ് ഇതിന്റെ റേറ്റ് വരുന്നത്. ജസ്റ്റ് ഒന്ന് സൂം ചെയ്ത് കാണിക്കാം നമുക്ക്. ഇതൊക്കെ കളർ ചേഞ്ചസ് അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ബ്രൈഡലിനൊക്കെ പറ്റിയിട്ടുള്ളതാ. പ്രത്യേകിച്ചൊക്കെ ക്രിസ്ത്യൻസ് ഹിന്ദുസ് ഒക്കെ ഇങ്ങനെ റിസപ്ഷനൊക്കെ ഇപ്പൊ കൂടുതൽ കോപ്പർ സെറിയാണ് കൂടുതൽ പ്രിഫർ ചെയ്യുന്നത്. ഇതാ നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ഇതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പട്ട് സാരി മാത്രമല്ല, കോട്ടൺ അതുപോലെ പോച്ചമ്പളി വർക്ക്. കോപ്പർ ജെല്ലിന് ഇത് റേഞ്ച് കമ്മിയായിട്ടുള്ള ടൈപ്പാണ്. അതൊക്കെ നിങ്ങൾക്ക് കോപ്പർ ജെല്ലിൽ 4,600 ആണ് കേട്ടോ. ഇത് റേറ്റ് കുറവിന്റെ. ഇപ്പൊ സെക്കൻഡ് സാരിക്കൊക്കെ നമുക്ക് റേറ്റ് കുറവിന്റെ ഇതുപോലെ ഒക്കെ കൊടുക്കാൻ പറ്റും കേട്ടോ. കോപ്പറിൽ കോപ്പറിൽ നമുക്ക് സ്റ്റാർട്ടിങ് റേറ്റ് ഉണ്ട് കോപ്പറിൽ തന്നെ. ഓക്കെ, അപ്പൊ ഈ കാണുന്നതൊക്കെ ബ്രൈഡൽ കളക്ഷൻസ് ആണ്. ഇവിടെ വരുമ്പോ ഈ കാണുന്നതൊക്കെ പട്ട് സാരികളാ. ഇനി എന്തെങ്കിലും പറയാനുണ്ടോ? പറയാനാണെച്ച ഒരുപാട് ഉണ്ട്. കാരണം എന്താ വെച്ചാ വീഡിയോ ഓൾറെഡി ഇപ്പൊ തന്നെ ലെങ്തി ആയിരുന്നു എനിക്ക് അറിയാം. പക്ഷെ എന്താ ചെയ്യാ, എനിക്ക് എല്ലാം കളക്ഷൻസ് കാണിച്ചു തന്നില്ലെങ്കിലും കുറച്ച് സാമ്പിളെങ്കിലും നിങ്ങൾക്ക് കാണിച്ചു തരുന്ന ആഗ്രഹമുണ്ട്. അതുകൊണ്ടാണ് കേട്ടോ. അപ്പൊ ഈ കാണുന്നത് ആ ഷർട്ടുകൾ ഞാൻ നേരത്തെ പറഞ്ഞു വന്നാലും ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാമോ. ബെഡ്ഷീറ്റുകളുണ്ട് ഇവിടെ, എല്ലാം അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ഈ ഒരു ഷോപ്പ് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പാർട്ടിക്ക് കല്യാണ പാർട്ടി വരാണെങ്കിൽ നമുക്ക് എല്ലാ തരം അവൈലബിൾ ആണ്. ഇപ്പൊ ഈ കാണുന്ന സെക്ഷൻ മൊത്തം ഷർട്ടിന്റെ ആണ്. ഇതാ ഷർട്ടിന്റെ മാച്ചിങ് ഷർട്ടായിട്ട് ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാൻ പറ്റും. കല്യാണത്തിന് പറ്റിയ ചെക്കനുള്ള ഷർട്ടും ഇവിടെ അവൈലബിൾ ആണ് കേട്ടോ. ഈ കാണുന്നത് മെറ്റീരിയൽസ്, അതുപോലെ ഇപ്പുറത്തെ സൈഡ് തിരിയാം നമുക്ക്. ഈ കാണുന്നതൊക്കെ സാധാരണ കാഷ്വൽസ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയതാണ്. മെറ്റീരിയൽസ് അവൈലബിൾ ആണ്. ജീൻസുകളുണ്ട്, ഇതാ ജീൻസുകളുണ്ട്. ഇത് ഷർട്ട് ഷർട്ട് പീസ് ആണ്, ഷർട്ട് പീസുകളാണ്. അതുമുണ്ട്, എല്ലാം തരം ഉണ്ട്. ഇനിയിപ്പോ അല്ല ഒരു കാര്യമാണ്, ബെഡ്ഷീറ്റ് ഉണ്ട്, തോർത്ത് ഉണ്ട്, പിന്നെന്താ ഇന്നർവെയർ അടക്കം ഇവിടെ ഉണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഒരു കല്യാണ പാർട്ടി വരാണെങ്കിൽ ഇപ്പൊ കല്യാണ പെണ്ണിന് തൊട്ട് ചെക്കന് വരെ എല്ലാ ഐറ്റംസ് റിലേറ്റീവ്സിന് എല്ലാവർക്കും മേടിച്ചിട്ട് പോവാ. അപ്പൊ ഇതൊക്കെ ലെഹങ്കയൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ. ആ ഞാൻ ഇവിടെ നിന്ന് ഇങ്ങനെ എത്തിച്ചു നോക്കിയപ്പോഴാ കണ്ടു കേട്ടോ. അവിടെ കണ്ടു, അങ്ങോട്ട് പോവാ. ഇതിൽ കൂടെ വഴി ഉണ്ടെന്ന് തോന്നുന്നുണ്ട്. വാ, ഇത് ഇതൊക്കെയാണ് ബെഡ്ഷീറ്റിന്റെ കളക്ഷൻ. ഈ കാണുന്നതൊക്കെ ബെഡ്ഷീറ്റിന്റെ കളക്ഷൻസ് ആണ്. എല്ലാതും ഉണ്ടല്ലേ. ഓക്കെ, അപ്പൊ വലിയൊരു ഷോറൂമിൽ, വലിയൊരു ഷോറൂമിലേക്ക് പോയ ഫീലായിട്ടോ. ഒരു 4 നിലയിലുള്ള 5 നിലയിലൊക്കെ ഷോറൂമിൽ പോയില്ലേ, ആ ഒരു ഫീലാണ്. കളക്ഷൻസ് ഉണ്ട്. ഇതൊക്കെ ചുരിദാർ മെറ്റീരിയൽസ് ആണ് ഈ കാണുന്നത്. അതുപോലെ ലെഹങ്കകളുണ്ട് ഇവിടെ, റിസപ്ഷനൊക്കെ യൂസ് ചെയ്യണം. ഇതൊന്നും ഞാൻ ഇപ്പൊ എടുത്ത് കാണിക്കുന്നില്ല, ഞാൻ ജസ്റ്റ് സാരി മാത്രമാണ് നിങ്ങൾക്ക് ഫോക്കസ് ചെയ്യാൻ വന്നത്. അപ്പൊ ചുരിദാറിന് തന്നെ ഹാൻഡ് വർക്ക് ചെയ്തിട്ടുള്ളതുണ്ട്. ഇതാ ഇതിവിടെ എടുത്തുവെച്ച കാര്യം ഇങ്ങനെ എടുത്ത് കാണിക്കുന്നു മാത്രമുള്ളൂ കേട്ടോ. അതാ
നോർമൽ സാധാ ടോപ്പുകളും ഉണ്ട് കേട്ടോ. നമുക്ക് പെട്ടിയിലൊക്കെ പെണ്ണിന് വെക്കണ്ടേ, അപ്പൊ അതിനെ പറ്റിയിട്ടുള്ള ചുരിദാറുകളും ഇവിടെ. ഇത് ടോപ്പുകള്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ ഈ ഒരു മുകളിലത്തെ നമ്മളെ കളക്ഷൻസ് വരുന്നത്. ഇനി താഴത്തെ ഒന്നുകൂടി ഇങ്ങനെ നോക്കിട്ട് വരാവാ. കുഞ്ഞു കുട്ടികൾക്ക് വരെ ഉണ്ട് കേട്ടോ ഇവിടെ, ചെറിയ കുട്ടികളുടെ വരെ, ചെറിയ കുട്ടികളുടെ വരെ ഉണ്ട് ഇവിടെ. ഇനി നമുക്ക് താഴത്തേക്ക് പോയി നോക്കാം. ഷർട്ടുകള്, ഈ കാണുന്നതൊക്കെ ഷർട്ടുകളുടെ കളക്ഷൻ ആണ് കേട്ടോ. ഈ സാരികളൊക്കെ ഇങ്ങനെ കിടക്കണുണ്ട്, എന്ത് രസാണ്. ഇതിന്റെ കളക്ഷൻസ് ആണ് ഇപ്പൊ ഞാൻ കാണിച്ചു തന്നത്. എന്തായാലും നമുക്ക് താഴത്തേക്ക് പോവാം. താഴത്തേക്ക് പോയിട്ട് നമുക്ക് അതിന്റെ കളക്ഷൻ ഇവിടെ സാധാരണ ഇതുപോലത്തെ ഡബിൾ മുണ്ട് അങ്ങനത്തെ സംഭവങ്ങൾ എല്ലാം ഉണ്ട്. ഇനി ഇതിന്റെ ഒക്കെ സെപ്പറേറ്റ് ഒരു ഷോപ്പ് കൂടി ഉണ്ട് ഇവർക്ക് കേട്ടോ. ഇത് മാത്രമല്ല, സെയിം ഈ ഒരു പേരിലാണോ ഒരു ഷോപ്പ്? സെയിം ഈ ഒരു പേരിൽ തന്നെയാണ് ഷോപ്പ് വരുന്നത്. അപ്പൊ ഇവിടെ കൂടുതൽ കളർഫുൾ ആയിട്ടുള്ള സംഭവങ്ങളാണ് കൂടുതലുള്ളത്. ഓക്കെ, ഇനി ഇങ്ങോട്ട് കുറച്ചുകൂടി കാണിക്കാനുണ്ട് എനിക്ക്. ഇതൊക്കെ ഇക്കത്തിന്റെ മെറ്റീരിയൽ ആണ് വരുന്നത്. ഇങ്ങനെ ഇത്ര വലിയ വലിയ ഇത്. അപ്പൊ നമുക്ക് സെറ്റ് മുണ്ട് അങ്ങനത്തെ സംഭവമൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന് മാച്ചിങ് ബ്ലൗസ് എടുക്കാൻ വേണ്ടി അങ്ങനെ വേണ്ട, നമുക്ക് ടോപ്പ് മാത്രമായിട്ട് തയ്ക്കുകയാണെങ്കിൽ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് മേടിക്കാം. ഇക്കത്തിന്റെ എന്തോരം വെറൈറ്റികളാണ് കണ്ടോ. ഈ കാണുന്നതൊക്കെ ഇക്കത്തിന്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഈ കാണുന്നത് മിറർ വർക്കിന്റെ ഇങ്ങനത്തെ ഒക്കെ, ഇതൊക്കെ നമുക്ക് ബ്ലൗസ് ആയിട്ടോ അല്ലെങ്കിൽ അങ്ങനെ തയ്ക്കാൻ. ഇനി ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഞാൻ ഓരോന്നോരോന്ന് തപ്പി നടക്കും. മോൾ പോഷനിലെ ഇത് കാണുന്നതൊക്കെ ബ്ലൗസുകൾ തന്നെയാണ്, ബ്രോക്കേഡിന്റെ ബ്ലൗസ് ആണ് കേട്ടോ ആ കാണുന്നതൊക്കെ. അതുപോലെ തന്നെ മുണ്ടുകൾ, കാവ്യ മുണ്ട് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഇനി ഇപ്പുറത്തേക്ക് വരികയാണെങ്കിൽ ഇത് സെറ്റ് മുണ്ട് സെറ്റ് സാരിയുടെ കളക്ഷൻസ് ആണ് കേട്ടോ ഇപ്പുറത്ത് വരുന്നത്. ഇതിനൊക്കെ ഞാൻ സെപ്പറേറ്റ് ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതായിരിക്കും. ഷർട്ടിന്റെ ആണോ അത്? ആ ഷർട്ടിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽ ആണോ കേട്ടോ കാണുന്നത്. ഇനി എന്താണ് കാണിക്കാനുള്ളത്? ഇത് ബ്ലൗസ് പീസസിന് വേണ്ടിയിട്ടാണ്, ടോപ്പിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഇത് പ്ലെയിൻ ആണ്. ഇപ്പൊ ടോപ്പായിട്ട് നമുക്ക് ഇത് മുറിച്ചു കൊണ്ടായിട്ട് നമുക്ക് ഹാൻഡ് വർക്ക് ഒക്കെ ചെയ്യട്ടെ. ജസ്റ്റ് ഇങ്ങോട്ട് വരാണെങ്കിൽ ബൾക്കായിട്ട് നമുക്ക് കാണാൻ പറ്റുള്ളൂ കണ്ടോ. ഇത്രയ്ക്ക് ഹ്യൂജ് ഉണ്ട്. നമ്മൾ കയറി വരുന്നത് ഇവിടെതാണ് കേട്ടോ. ആദ്യം ഞാൻ സാരിയാണ് കാണിച്ചത്. അപ്പൊ ഈ കാണുന്നതൊക്കെ ഫുൾ നമുക്ക് ടോപ്പായിട്ട് എടുക്കാം, അതുപോലെ ബ്ലൗസസ് ആയിട്ട് എടുക്കാം. ഈ ഒരു മെറ്റീരിയല് പറഞ്ഞ സൈസിന് ചെയ്ത് തരും. അപ്പൊ ഈ മെറ്റീരിയൽ ഏതെങ്കിലും നമുക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് ബൾക്കായിട്ട് എടുക്കുമ്പോ എന്തായാലും റേറ്റ് ഈ പറഞ്ഞ റേറ്റ് അല്ല, എന്തായാലും റേറ്റ് എന്തായാലും കുറയും കേട്ടോ. അപ്പൊ ഷർട്ടും ഇതിൽ അടിക്കാൻ പറ്റും. അപ്പൊ പെണ്ണുങ്ങൾക്ക് മാത്രമല്ല ആണുങ്ങൾക്കും ഈ ഒരു മെറ്റീരിയൽ യൂസ് ചെയ്യാൻ പറ്റുന്ന പറയണത്. ഈ ഒരു പോർഷനിൽ കുറെ ബ്ലൗസിന്റെ മെറ്റീരിയൽസ് ആണ് കേട്ടോ കാണുന്നത്. ഒരുപാട് സ്പേസ് ഉണ്ട് കേട്ടോ നമുക്ക്. എവിടെ ചെറിയ കുട്ടികളുടെ കുർത്ത, കുർത്ത ചെറിയ ആൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ള കുർത്ത, ജുബ ആ സെയിം ആ ഒരു മെറ്റീരിയൽ തന്നെ കേട്ടോ. അതിൽ തന്നെ തയ്ച്ച് വെച്ചിട്ടുള്ളതാണ്. ഈ ഒരു സാധാ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ടാ, അതിൽ തന്നെ ഗ്രീൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഷർട്ട് ചെറിയ കുട്ടികളുടെ ആട്ടോ, ഇത് വലിയവരല്ല. നേരത്തെ കണ്ടത് നമുക്ക് വലിയവരാണ്, ഇത് ചെറിയ കുട്ടികളുടെ ആണ്. അപ്പൊ ചെറിയ ബോൺ ബേബി തൊട്ട് എല്ലാതും അവൈലബിൾ ആണ് പെൺകുട്ടികൾക്ക്. ജസ്റ്റ് ഒന്ന് ഇതിന്റെ ഉൾപോഷം നമുക്ക് കാണാവാ. അപ്പൊ ഷർട്ടിന്റെ ഈ ഒരു പോർഷൻ എന്ന് വെച്ചാൽ ഹോൾസെയിൽ ആയിട്ട് മേടിക്കുന്നവരൊക്കെ ഇവിടെ വന്നിട്ട് ഷർട്ടൊക്കെ ഇഷ്ടംപോലെ നല്ല അടിപൊളി കളേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. കണ്ടോ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ കുർത്താസ് ഉണ്ട്, ഷോർട്ട് ഷോർട്ട് കുർത്ത ഉണ്ട്, കുർത്ത ഉണ്ട്. അങ്ങനെ എല്ലാതും നമുക്ക് വലിയവർക്ക് പറ്റിയിട്ടായാലും ചെറിയവർക്ക് അതിന്റെ തുണികളാണ് ഈ ഒരു സ്ഥലത്ത് വെച്ചിരിക്കുന്നത്. പെയിന്റ് വർക്ക് ചെയ്ത് കൊടുക്കും, മ്യൂറൽ വർക്ക്, മ്യൂറൽ പെയിന്റ് വർക്ക്. ജസ്റ്റ് ഈ ഒരു പോർഷനും കൂടി നമുക്ക് കാണിച്ചു കൊടുക്കാം. എന്താ ഇതൊക്കെ ബ്ലൗസിന് പറ്റിയിട്ടുള്ള തുണികൾ, ഹാൻഡ് വർക്ക് ചെയ്ത് കൊടുക്കും. കൈയിന്റെ പോർഷനിലൊക്കെ വർക്ക് ചെയ്ത് കൊടുക്കും കേട്ടോ. ചെറിയ പെൺകുട്ടികൾക്ക് പറ്റിയിട്ടുള്ളതാണ് കേട്ടോ. അതെ ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു കൊടുക്കും. ഇതൊക്കെ ഇവിടേക്ക് മാറ്റി വെക്കൂ. എന്താ പെൺകുട്ടികൾക്ക്, അപ്പൊ ആൺകുട്ടികളും സെയിം ആ ഒരു ക്ലോത്ത് അല്ലേ. പെട്ടെന്ന് കണ്ടപ്പോളേ 1 മുതൽ 10 വരെ സൈസ് അവൈലബിൾ ആണ് ഇതില്. ഇതിന്റെ കളർ ചേഞ്ചസ് ആണ് കേട്ടോ. അപ്പൊ അതിനും കുറച്ച് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. പിന്നെ ബ്ലൗസിന്റെ തന്നെ ബ്രോക്കേഡിന്റെ വരുന്നുണ്ട്. ഈ ഒരു പോർഷൻ ഫുൾ ബ്രോക്കേഡ് ആണ് ഈ കാണുന്നത്. പ്ലെയിനിൽ വരുന്നുണ്ട്. അങ്ങനെ ബ്ലൗസിന് തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് കേട്ടോ ഇവിടെ കാണാനായിട്ട്. ആ ഇത് നേരത്തെ പറഞ്ഞില്ലേ ഹാൻഡിൽ വർക്ക് ചെയ്ത ബ്ലൗസ്, ആ ബ്ലൗസ് ആണ് കേട്ടോ. സെയിം ആ ഒരു ഇതും ബ്ലൗസിന്റെ തന്നെ. ആ എന്ത് രസമല്ല അത് കാണാനായിട്ട്. അപ്പോ ഇതൊക്കെ ബ്ലൗസ് മെറ്റീരിയൽ ആണ്. അപ്പൊ ഇതാ ഇത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് വീഡിയോ ലെങ്തി ആയി എന്ന് എനിക്ക് തോന്നിയതുകൊണ്ട് ഞാൻ ഇവിടെ നിർത്താണ്. ഇനി കൂടുതൽ നിങ്ങൾക്ക് കളക്ഷൻ അതേ വർക്ക് ചെയ്തവരുന്ന ഷർട്ട്.
ഇതാട്ടോ ഹാൻഡ് പെയിന്റ് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ നമുക്ക് പറഞ്ഞത് ഏതാണെന്ന് വെച്ചാൽ ഇതിവിടെ ഒന്ന് പിടിച്ച ശരിക്കും ആ ഒരു കളർ ഇത് കണ്ടവർക്ക് ആൾക്ക് മുഖം കാണിക്കൊരു മടിയാന്ന് തോന്നുന്നു. എന്താ ഇത് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ, ഫുൾ ഹാൻഡ് പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇതുപോലെ നമുക്ക് നമ്മുടെ ഫേസ് ഒക്കെ പറയാൻ ഫോട്ടോസ് ഒക്കെ പറയാൻ ചെയ്തു തരൂല്ലേ. അപ്പൊ അതൊക്കെ ചെയ്തു തരും. അതിന് എത്ര ചാർജ് ഒക്കെ നിങ്ങൾ ഡയറക്റ്റ് ചോദിച്ചാൽ മതി. അപ്പൊ നമുക്ക് ഇപ്പൊ തന്നെ വീഡിയോ ഒരുപാട് ലെങ്ത് ആയിരുന്നു എനിക്ക് തോന്നിയതുകൊണ്ട് എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ കൂടെ എൻ്റർ ചെയ്യാണ് കേട്ടോ. അപ്പൊ ഇനി ഒന്നുകൂടി പറയാണ് ഇങ്ങോട്ട് നിന്നോളൂ. അപ്പൊ ഇനി ഒന്നുകൂടി പറയാണ് കടയുടെ പേര് ഒന്നുകൂടി പറഞ്ഞേ. ടെക്സ് കോട്ടൺസ് ആണ് നമ്മുടെ കടയുടെ പേര്. കുത്താമ്പുള്ളിയിലാണ്, പഴശ്ശിരാജ സ്കൂൾ സ്റ്റോപ്പിന്റെ അടുത്താണ് ഈ ഷോപ്പ് സ്ഥിതി ചെയ്യുന്നത്. ഇനി ഞങ്ങൾക്ക് ഇനി ഒരു ഷോപ്പും കൂടി ഉണ്ട് ഉള്ളില്, സെറ്റ് മുടിനും സെറ്റ് സാരിക്കും ഡബിൾ മുണ്ട് ദാവണി സെറ്റ് ഇതിനു വേണ്ടി മാത്രമായിട്ട് ഒരു ഷോപ്പ് ഉള്ളിലുണ്ട്. അപ്പൊ ഇത് കഴിഞ്ഞിട്ട് നമുക്ക് എന്തായാലും അങ്ങോട്ട് പോവാ കേട്ടോ. അപ്പൊ ഇനി ഓൺലൈൻ ഫെസിലിറ്റീസ് ഉണ്ട്. ഇനി വീഡിയോ കോൾ നമുക്ക് ഒരു സ്ലോട്ട് പറയുകയാണെങ്കിൽ ആ ഒരു വീഡിയോ കോൾ ഞങ്ങൾ സെലക്ട് ചെയ്തെടുക്കാം. അത് നിങ്ങളൊരു സമയം പറയണം, ആ ഒരു സമയത്ത് നമുക്ക് നോക്കിയിട്ട് വീഡിയോ കോൾ ഫെസിലിറ്റി ചെയ്യാം. പിന്നെ ഞാനിപ്പോ കളക്ഷൻസ് ഒക്കെ കാണിച്ചത് ഇതൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ജസ്റ്റ് ഇവരോട് പറയുകയാണെങ്കിൽ ഒരെണ്ണമായിട്ടായാലും കൊറിയർ അയച്ചു തരും. ഇനി ബൾക്കായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്തു തരും. ഇനി ഇന്ത്യയിൽ മാത്രമാണോ അല്ലെങ്കിൽ ഇന്ത്യയുടെ പുറത്തെല്ലാം അയച്ചു കൊടുക്കണം. വേൾഡ് വൈഡ് ഷിപ്പിംഗ് അവൈലബിൾ ആണ്. ഇനി ഇതിനെ അപ്പുറം എന്താ വേണ്ടത്, വീട്ടിൽ ഇരുന്നോണ്ട് ഷോപ്പ് ചെയ്യുക. പിന്നെ ബൾക്കായിട്ട് മേടിക്കുമ്പോൾ എന്തായാലും റേറ്റ് കുറയുന്നു പറഞ്ഞല്ലോ. അപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ടപ്പ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പൊ കളസ് അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. ഇനി അടുത്ത ഒരു വീഡിയോ നമുക്ക് കാണണമെങ്കിൽ വീണ്ടും ഞാൻ പറയാണ് സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പൊ നമുക്ക് ഇവിടെ വീഡിയോ ഉണ്ടെങ്കിൽ അപ്പൊ എല്ലാവരും ഒരു ബൈ പറഞ്ഞേ. ബൈ.